I have a dream that one day, if we walk long enough, must necessarily lead us to unity. Science is more than a body of knowledge, it's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years ago,

എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെടേണ്ടത് ഒരർത്ഥത്തിൽ വളരെ സമകാലീനമാണ് വിഷയം പൗരത്വ ബില്ലുമായി ബന്ധപ്പെടുത്തുകയും അല്ലാതെയും തന്നെ വർഗീയത വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടവുമാണിത് ഇപ്പോൾ ഇങ്ങനൊരു വിഷയം ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പ്രമേയമാക്കിയെടുക്കാൻ പ്രകോപിതമായ ഒരു സാഹചര്യം നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ ബൈജു പറയേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആസാമിലെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഏതാണ്ട് പത്തൊമ്പത് ലക്ഷത്തിലേറെ ആളുകൾ അവരുടെ പൗരാവകാശങ്ങൾ നഷ്ടപ്പെട്ട് പൗരന്മാരല്ലാതെയാക്കി മാറ്റപ്പെടുന്ന ഒരു ഉത്കണ്ഠാജനകമായ ഒരു സാഹചര്യം അപ്പോൾ ഈ സാഹചര്യത്തിന് ഇന്ത്യയുടെ ഇങ്ങ തെക്കേ അറ്റത്ത് കിടക്കുന്ന ആളുകളിൽ നിലയ്ക്ക് നമ്മൾ മലയാളികൾ യുക്തിവാദികളും അല്ലാത്തവരുമായ ആളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന പൗരത്വ ബില്ലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് സിറ്റിസൺഷിപ്പ് ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന് വിളിക്കുന്ന ആ രജിസ്റ്റർ ഈ പൗരത്വ ബില്ലിൻ്റെ ബില്ലുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഓരോരോ നോക്കിക്കാണുന്ന എല്ലാവരുടെയും ആലോചനയ്ക്ക് വിഷ വിഷയമായിട്ടുണ്ടെന്നുള്ള കാലത്ത് യാതൊരു തർക്കവുമില്ല ഇല്ല ഞാനിത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഒന്ന് വളരെ സങ്കീർണമായൊരു വിഷയമാണത് നിരവധി ശാഖോപശാഖകളായി പല തരങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന വിഷയമാണിത് പ്രത്യേകിച്ചും ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് പ്രയോഗിക്കപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ രണ്ട് വിഷയങ്ങളും ബന്ധപ്പെടുത്തി പരിശോധിക്കുന്നത് പൗരത്വ ബില്ല് വാസ്തവത്തിനതൊരു പുതിയ ബില്ലല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിലൊരു പൗരത്വ ബില്ലുണ്ട് ഇന്ത്യയിൽ പൗരൻ പൗരത്വം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യം ലോകത്തിൽ ജീവിക്കുന്ന ജനിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പൗരൻ എന്ന് പറയുന്ന ഒരു പദം താൾ താഴ്വർ വിശേഷിപ്പിക്കപ്പെടാൻ തുടങ്ങിയിട്ട് വളരെ വലിയ കാലമൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മളിപ്പോൾ ഈ ആധുനിക രാഷ്ട്രങ്ങളുടെ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പൗരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം സാർവത്രികമായിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് ഗ്രീസിൽ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒക്കെ ആവിർഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ ഈ നഗരരാഷ്ട്രങ്ങളിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും പൗരത്വം നൽകിയിരുന്ന ഒരു ഒരു അവസ്ഥ എല്ലാ പൗരന്മാർക്കും അവരുടെ നിയമനിർമ്മാണ സംവിധാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഇന്നിപ്പോൾ നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിനകത്താണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില പൗരന്മാർക്കാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുള്ളത് നഗരരാഷ്ട്രങ്ങളിൽ നഗരരാഷ്ട്രങ്ങളെ കുറിച്ച് പറയാം എല്ലാ പൗരന്മാർക്കും ഈ ഒരു കൂടിയാലോചനയിൽ പങ്കെടുക്കാനാകും നിയമനിർമ്മാണം നടത്താനാകുമെന്നൊക്കെ പറയാം പക്ഷെ വളരെ കൗതുകകരമായൊരു കാര്യം ജനിക്കുന്ന മുഴുവൻ ആളുകൾക്കും പൗരത്വം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടിമകൾക്ക് പൗരത്വമില്ല മഹാഭൂരിപക്ഷം ആളുകളും അടിമകളായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ പോലും മുഴുവൻ ആളുകൾക്കും പൗരാവകാശങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലം വളരെ വിദൂരമായ ഒരു ഭൂതകാലത്തിലല്ല ഉള്ളത് ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു നിശ്ചിത അളവ് നികുതി കൊടുക്കാൻ മാത്രം ഭൂ ഉടമസ്ഥതയുള്ള ആളുകൾക്ക് മാത്രമേ ഒരു കാലത്ത് വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊക്കെ ആ പ്രജാസഭയിലേക്ക് വോട്ട് ചെയ്യാനാവുക നമ്മൾ എന്ന് പറയുന്ന പോലെ വൺ മാൻ വൺ വോട്ട് ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നടപ്പിൽ വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ സാർവത്രിക വോട്ടവകാശം എന്നൊക്കെ നമ്മൾ വിളിക്കണം കാര്യം ഇപ്പോൾ അതിൽ തന്നെ സ്ത്രീകൾക്ക് ഈ സാർവത്രിക വോട്ടവകാശം പലർക്കും പലയിടത്തും ഉണ്ടായിരുന്നില്ല വളരെ വലിയ സമരങ്ങളൊക്കെ ചെയ്തിട്ട ആളുകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വോട്ടവകാശമൊക്കെ ഉണ്ടാവുക ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സാർവത്രിക വോട്ടവകാശം ലഭ്യമായിരുന്നപ്പോൾ പോലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ആ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അവകാശങ്ങളൊക്കെ മനുഷ്യർ നേടിയെടുക്കുന്നത് സാമൂഹികമായ വികാസം നേടുകയും വളർച്ച ഉണ്ടാവുകയും ജനാധിപത്യത്തിൻ്റെ ബോധം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ പടർന്നെത്തുകയും ചെയ്തതിന് ശേഷം ഒരു കാര്യമാണ് ഈ പൗരത്വം എന്ന് പറയുന്ന ഈ സങ്കല്പനത്തിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് ജനിക്കുന്ന എല്ലാ ആളുകൾക്കും പൗരത്വം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ എന്ന് വിളിക്കുന്നത് ഈ പൗരന്മാർക്കൊക്കെ ചില പൊതുവായ ചില അവകാശങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് നിയമവാഴ്ചയിൽ എല്ലാവരും തുല്യരാണ് ജാതിയുടെ മതത്തിൻ്റെ സാമ്പത്തിക ഉടമസ്ഥതയുടെ ലിംഗഭേദത്തിൻ്റെ ഇതൊന്നും പൗരന്മാരെ വേർതിരിക്കുന്ന വിവേചിക്കുന്ന ഘടകങ്ങളായി ഇന്ന് നമ്മുടെ ഭരണഘടനയോ നമ്മുടെ രാഷ്ട്രമോ പൗരബോധമോ ഒന്നും അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ എങ്കിൽ പോലും ഒരു പൗരത്വത്തിനെ സംബന്ധിച്ചൊരു നിയമമുണ്ട് ഈ നിയമം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്കറിയാവുന്നതുപോലെ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായി ഈ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടാവുന്നതിന് മുമ്പ് അത് ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധികാരമുള്ള ബ്രിട്ടീഷ് ഇന്ത്യയും ഇതോടൊപ്പം ഈ അധികാരത്തിനോട് വലിയ തോതിലൊന്നും വിയോജിക്കാതെയും വലിയ തോതിലൊന്നും ഏറ്റുമുട്ടാതെയും നിലനിന്നിരുന്ന ഈ സ്വ ഏറെ കുറെ ആപേക്ഷിക സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഉണ്ടാവുമ്പോൾ ഇന്ത്യയും ഇന്ത്യ വിഭജിതമാവുകയാണ് ഇന്ത്യ ഉണ്ടാവുന്നു പാകിസ്ഥാൻ ഉണ്ടാവുന്നു ഈ സന്ദർഭത്തിൽ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി രൂപപ്പെടുത്തുന്നു ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടന ഉണ്ടാവുന്നു ഈ ഭരണഘടന ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിൽ ഈ നിലനിന്നിരുന്ന ഏതാണ്ട് അറുനൂറോ നാട്ടുരാജ്യങ്ങളോട് അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി ഇന്ത്യയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന മറ്റ് നേതാക്കന്മാരും ഇവരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരോടൊക്കെ അവകാശപ്പെടുന്ന ആവശ്യപ്പെടുന്നത് ഇവർക്കൊക്കെ അവസരം നൽകുന്നത് അവകാശം നൽകുന്നത് നിങ്ങൾക്ക് ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാഗമായി മാറാനുള്ള അവകാശമുണ്ട് സ്വതന്ത്രമായി നിൽക്കാനുള്ള അവകാശം കൂടി ഭാ ഭാഗികമായവർക്ക് കൊടുക്കുന്നു ഉണ്ട് ഇതോടൊപ്പം ഈ അവസാനം ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഭാവം ഭാഗമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നതിലേക്ക് വരികയും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപപ്പെടുകയും ഇതോടൊപ്പം ഓരോ നാട്ടുരാജ്യങ്ങളോടും അവരവരുടേതായ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി രൂപപ്പെടുത്തി ചർച്ച ചെയ്യാനും ഇന്ത്യയുടെ പൊതുഭരണഘടനയിലേക്ക് അവരുടേതായ സംഭാവന നൽകാനും ഒക്കെ ഇത്തരത്തിലുള്ള ചില അഭ്യർത്ഥനകൾ അവരുടെ മുൻപിൽ വയ്ക്കുന്നു ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു പാകിസ്ഥാൻ നമുക്കറിയാവുന്നത് പോലെ ലോകത്തിലേക്കും വെച്ച് മനുഷ്യരുടെ ഈ ഏറ്റവും വലിയ പലായനം നടക്കുന്നത് വിഭജനത്തെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഭൂരിപക്ഷമുള്ള പ്രദേശം ഇന്ത്യയായും മുസ്ലിംങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശം പാക്കിസ്ഥാനായും ഉള്ള ഒരു വിഭജന ഫോർമുലയാണ് ആ കാലത്ത് ആവിഷ്കരിക്കപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ ഒരു ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉണ്ടായി രണ്ട് രാജ്യങ്ങളായി ഇന്ത്യ വിഭജിക്കപ്പെടുക എന്ന ഒരു നിർദ്ദേശമുണ്ടായ ഒരു സിദ്ധാന്തമുണ്ടായി ഈ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താക്കളായി നമ്മൾ പലപ്പോഴും പറയുക മുഹമ്മദ് അലി ജിന്നയാണ് വാസ്തവത്തിൽ മുഹമ്മദ് അലി ജിന്നയെ പോലെയോ മുസ്ലിം ലീഗിൻ്റെ മറ്റു പല നേതാക്കന്മാരെ പോലെയോ ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ആവിഷ്കർത്താവായി നിൽക്കുന്ന മറ്റൊരാളാണ് നമ്മൾ വിനായക ദാമോദർ സവർക്കർ എന്ന് പറയുന്നയാൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെയും അതുപോലെ ബി ജെ പിയുടെയും ശിവസേനയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വന്നിരുന്ന ഒരു കാര്യം ഈ വിനായക ദാമോദർ സവർക്കർക്ക് ഭാരതരത്നം നൽകും എന്നുള്ളതായിരുന്നു അപ്പോൾ സവർക്കർ വീര സവർക്കർ എന്നാണ് അദ്ദേഹത്തെ പലരും വിളിക്കുന്നത് നമ്മളിവിടെ മലയാളത്തിറങ്ങിയിട്ടുള്ള കാലാപാനി പോലുള്ള സിനിമകളിൽ അദ്ദേഹം ഒരു വീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായി അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സവർക്കർ ഈ ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ആവിഷ്കർത്താക്കുള്ള ഒരാളായിരുന്നു സവർക്കർ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഒരു രാഷ്ട്രവും മുസ്ലിങ്ങൾ മറ്റൊരു രാഷ്ട്രവും രണ്ട് എന്ന അർത്ഥത്തിലല്ല രണ്ട് വ്യത്യസ്തങ്ങളായ നാഷൻസ് എന്നുള്ള അർത്ഥത്തിൽ മതവും ഈ രാഷ്ട്രീയവും കൂടി കലർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പമായി ദുരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ വക്താവായി തന്നെയാണ് അതിൻ്റെ ഒരു ആവിഷ്കർത്താവായി തന്നെയാണ് ദാമൂത്ര സവർക്കലും വരുന്നത് നമുക്കറിയാവുന്നതുപോലെ പിന്നീട് ആൻഡമാൻസിലെ ജയിലിൽ നിന്ന് പല പ്രാവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി കൊടുക്കുകയും അദ്ദേഹം അവിടെ നിന്ന് വിമോചിപ്പിക്കപ്പെടുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർക്ക് വിരോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും പങ്കെടുക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും അദ്ദേഹം ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന വള അങ്ങേയറ്റം വലതുപക്ഷ സ്വഭാവമുള്ള ഒരു പിന്തിരിപ്പൻ രാഷ്ട്രീയ ദർശനം ആവിഷ്കരിക്കുകയും അതിൻ്റെ പ്രയോക്താവായി തുടരുകയുമായിരുന്നു സവർക്കർ ചെയ്തത് പിന്നീട് വാസ്തവത്തിൽ നാഥുറാം ഗോഡ്സെ സവർക്കർക്ക് വേണ്ടിയാണ് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് നാഥുറാം ഗോഡ്സെ സവർക്കറുടെ ഒരു ഉപകരണമായിരുന്നു എന്ന് നമുക്ക് പറയാം എനിക്കോ അത് തുടർന്നുള്ള ഗാന്ധി കേസിൽ പ്രതിയായിരുന്നു സവർക്കർ പക്ഷേ സവർക്കർക്കെതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് സവർക്കർ വെറുതെ വിട്ടു പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ രൂപീകരിക്കപ്പെട്ട കപൂർ കമ്മീഷൻ ഗാന്ധി ഗാന്ധിപഥത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ പുറത്തു വരുന്ന തെളിവുകൾ കാണിക്കുന്നത് ഈ തെളിവുകൾ മുൻപ് ഗാന്ധി വധം വിചാരണ ചെയ്ത കോടതിക്ക് മുമ്പിൽ ലഭ്യമായിരുന്നുവെങ്കിൽ സവർക്കർ മറ്റേ നാഥുറാം കോഡ്സയോടും നാരായണാപ്തയോടും ഒക്കെ ഒപ്പം സവർക്കറും ശിക്ഷിക്കപ്പെടുമായിരുന്നു എന്നാണ് കപൂർ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്ന തെളിവുകൾ കാണിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി നാലിലാണ് മറ്റേ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധി ചിത്രത്തോടൊപ്പം ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്ന സവർക്കറുടെ ചിത്രം കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചത് സവർക്കറുടെ ദുരാഷ്ട്രവാദത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ അതിലധത്തിനും പങ്കിനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുണ്ടായി ഒന്ന് ഇന്ത്യയാണ് മറ്റൊന്ന് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ രണ്ട് ഭാഗമായിരുന്നു ഒന്ന് പഞ്ചാബിൻ്റെയും പടിഞ്ഞാറൻ പഞ്ചാബും സിന്ധും ബലൂചിസ്ഥാനും ഉൾപ്പെട്ടിട്ടുള്ള പടിഞ്ഞാറൻ പാകിസ്ഥാൻ ബംഗാളിൻ്റെ കിഴക്കൻ ബംഗാൾ ഉൾപ്പെട്ടിട്ടുള്ള കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ കിഴക്കൻ ബംഗാൾ വിട്ടുപോവുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളുണ്ടായപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ നിന്നും മനുഷ്യർ ഇരുപ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുകയും അഭയാർത്ഥികളാവുകയും ഒക്കെ ചെയ്തതിന് ശേഷം പൗരത്വം എങ്ങനെയാണ് ഓരോരുത്തരുടെയും പൗരത്വം എങ്ങനെ നിശ്ചയിക്കപ്പെടുക എന്ന കാര്യത്തിൽ ചില വ്യവസ്ഥകൾ രൂപീകരിക്കപ്പെടേണ്ടതായി ഇവരുണ്ട് ഈ വ്യവസ്ഥകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഇന്ത്യൻ പൗരത്വ നിയമം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടാവുന്നത് ഈ സിറ്റിസൺഷിപ്പ് ആക്ടിനെ പല പാട് ഭേദഗതി ചെയ്യേണ്ടായിട്ടുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഈ കഴിഞ്ഞ ദിവസം വന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു ആ വാർത്ത ആതിഷ് തസീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഒ സി ഐ കാർഡ് നിഷേധിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു എന്നും നോബൽ സമ്മാനം ലഭിച്ച നിരവധി സാഹിത്യകാരന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും ആദിഷ് തസീറിനെ ഇങ്ങനെ പൗരത്വം നിഷേധിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതാണ് ആദിഷ് തസീർ ഒരു പാകിസ്ഥാൻകാരനായ സൽമാൻ തസീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഇന്ത്യക്കാരിയായ തൗലീൻ സിംഗ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകരുടെയും മകനാണ് ആദിഷ് തസീർ ചെറുപ്പക്കാരൻ നാൽപ്പത് വയസ്സോളം പ്രായമുള്ളയാണ് എഴുത്തുകാരനാണ് നോവലുകൾ എഴുതിയിട്ടുണ്ട് പത്രപ്രവർത്തകനാണ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള ടൈം മാഗസിൻ അതിൻ്റെ കവർ സ്റ്റോറിയായി ആദിഷ് തസീറിൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുണ്ടായി ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ ശീർഷകം ദ ഡിവൈഡർ ഇൻ ചീഫ് എന്നാണ് വിഭജനത്തിൻ്റെ നായകൻ എന്ന് ആ വിഭജനത്തിൻ്റെ നായകനായി ആദിഷ് തസീർ എടുത്ത് കാണിച്ചത് നരേന്ദ്ര മോഡിയെ ആണ് നരേന്ദ്ര മോഡി ഇന്ത്യയെ ഐക്യപ്പെടുത്തുകയല്ല ഇന്ത്യയെ ശിഥിലീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തലവനാണ് വരുക ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതാണ് മോഡിയുടെ ചിത്രം ഉൾപ്പെടെ വെച്ചിട്ട് ടൈം മാഗസിൻ അതിൻ്റെ കവർ ചിത്രമായി പ്രസിദ്ധീകരിച്ചത് കവർ ലേഖനമായി മറ്റേ ആ മുഖലേഖനമായി വന്നതാണ് ആദിഷ് തസീറിൻ്റെ ഈ ലേഖനം മോഡിയെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഈ ലേഖനം ഈ ലേഖനം എഴുതിയതിന് മോഡി മോഡി ഗവൺമെൻറ് കാണിക്കുന്ന പ്രതികാര പ്രവർത്തനമായിട്ടാണ് തനിക്കുള്ള ഓവർസീസ് സിറ്റിസൺഷിപ്പ് നിഷേധിച്ചിട്ടുള്ള ഈ പുതിയ നടപടി എന്ന് അധീഷ തസീർ ആരോപിക്കുകയുണ്ടായി ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഗുഡ്സെയെ പോലുള്ള ആളുകൾ ഗുഡ്സെ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള സാഹിത്യകാരനാണ് പിന്നെ അതിന് ശേഷം കിട്ടിയിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് പേര് വിട്ടുപോയി അങ്ങനെ അതുൾപ്പെടെ ലോകത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഇരുന്നൂറ്റി അറുപതോളം സാഹിത്യകാരന്മാർ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ആദിഷ് തസീറിൻ്റെ ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എടുത്തു കളയരുത് എന്നാണ് ആദിഷ് തസീറിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പേര് സൽമാൻ തസീർ എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അങ്ങനെ അമേ മറ്റേ പാകിസ്ഥാനിലത്തെ പാപ്പിൾസ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പഴയ ഭൂട്ടോയുടെ പാർട്ടി ഭൂട്ടോയുടെ ബനസീർ ഭൂട്ടോയുടെ പാർട്ടി ഈ പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു സൽമാൻ തസ് തസീർ അദ്ദേഹം പഞ്ചാബിലെ ഗവർണറുമായിരുന്നു അദ്ദേഹത്തെ വിടിവിച്ചു കൊല്ലുകയാണ് ചെയ്തത് എന്താ വിടിവിച്ചു വിടിവിച്ചുകൊള്ളാൻ കാരണം എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് പാകിസ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ഒരു മതനിന്ദ നിയമമുണ്ട് ഈ മതനിന്ദ നിയമം അനുസരിച്ച് ഖുറാനിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ എഴുതുകയോ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും എന്നാണ് പാകിസ്ഥാനിലെ മതനിന്ദ നിയമം പറയുന്നത് ഈ മതനിന്ദ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസ്മാബി എന്ന് പറയുന്ന ഒരു യുവതിയെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്താണ് കാരണം ഇവരൊരു സാധാരണ തൊഴിലാളി കർഷക തൊഴിലാളിയാണ് ഇവർ ക്രിസ്തു മതവിശ്വാസിയാണ് ക്രിസ്തു മതവിശ്വാസിയായ അസ്മാബി തൻ്റെ പണിയെഴുന്ന എടുക്കുന്ന വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഖുറാനിനെ നിന്ദിച്ച് സംസാരിച്ചു എന്ന് കൂടെ ജോലി ചെയ്യുന്ന ചില ആളുകൾ പരാതിപ്പെട്ടു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്മാബി എന്ന് പറയുന്ന ഈ സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഈ വധശിക്ഷ തെറ്റാണ് എന്നും ഖുറാനെയോ ഇസ്ലാമിക മതത്തെയോ വിമർശിച്ചു എന്ന പേരിൽ മനുഷ്യരെ ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന നിയമം തെറ്റാണ് എന്നും സൽമാൻ തസീർ പറഞ്ഞതുകൊണ്ട് സൽമാൻ തസീർ എന്ന പഞ്ചാബ് ഗവർണറുടെ അംഗരക്ഷകൻ അദ്ദേഹത്തെ വിടിവിച്ചുകൊണ്ടിയാണ് ചെയ്തത് മുഹമ്മദ് ഖതിരി എന്ന് പറയുന്ന അംഗരക്ഷകൻ രണ്ടായിരത്തി പന്ന് വിടിവിച്ചു ആ സൽമാൻ നസീറിൻ്റെ മകനാണ് ലണ്ടനിൽ ജനിച്ച ആദിഷ് തസീർ അപ്പോൾ സർക്കാർ പറയുന്നത് ആദിഷ് തസീർ തൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകളിൽ തൻ്റെ പിതാവാര് എന്ന് മറച്ചു വെച്ചു എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്തായാലും ആദിഷ് തസീർ രണ്ടര വയസ്സ് മുതൽ വളർന്നത് ഇന്ത്യയിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇന്ത്യയിൽ തന്നെ കഴിയുന്നു തവുലിൻ സിംഗ് വളരെ പ്രസിദ്ധയായ ഇന്ത്യൻ പത്രപ്രവർത്തകയാണ് അപ്പോൾ ഈ നമ്മുടെ എൽ ടി വേലു പിള്ള പ്രഭാകരനുമായി ആദ്യം കണ്ട് സംസാരിക്കുന്ന പത്രപ്രവർത്തക തവലീൻ സിംഗാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ അദിഷ് തസീറിന് ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് അത് നിഷേധിക്കുന്ന ഓവർസീസ് സിറ്റിസൺഷിപ്പ് ആ വ്യവസ്ഥ ഇന്ത്യയിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതിനുമുമ്പ് അങ്ങനൊരു വ്യവസ്ഥയില്ല ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യയിലെ പൗരത്വ നിയമത്തെ സംബന്ധിച്ച ആ പൗരത്വ നിയമത്തിനെ സംബന്ധിച്ച് വന്ന ഒരു പുതിയ വാർത്ത നിങ്ങൾ ഓർത്തിരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു തന്നേ ഉള്ളൂ എനി അൻപത്തിയഞ്ചിൽ നിലനിന്നിരുന്ന ഈ പൗരത്വ ബില്ലിൽ ആർക്കൊക്കെയാണ് ഇന്ത്യയിൽ പൗരാവകാശമുള്ളത് എന്ന് പറയുന്നുണ്ട് പൗരത്വം കൊടുക്കാവുന്നത് എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്ക് അഭയാർത്ഥികൾക്ക് ഇവരെ സംബന്ധിച്ചൊക്കെ വ്യവസ്ഥകളുണ്ട് ആ ഈ പൗരത്വ ബില്ല് നമ്മൾ ഭേദഗതി ചെയ്യാൻ പോവുക ഇത് ഭേദഗതി ചെയ്യാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവരുടെ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗവൺമെൻറ് അതൊരു തീരുമാനമെടുത്തിരുന്നു ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസത്തിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ലോകസഭയിൽ പൗരത്വ ബില്ല് അവതരിപ്പിച്ചു അതിനെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ പൗരത്വ ഭേദഗതി ബിൽ എന്ന അർത്ഥത്തിൽ സി എ ബി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആ ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത് അങ്ങനെ സി എ ബി രണ്ടായിരത്തി പതിനാറ് എന്ന ബില്ല് അന്ന് അവതരിപ്പിച്ചുവെങ്കിലും അതന്ന് പാസ്സാക്കപ്പെടാതിരുന്നത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ അത് വീണ്ടും അവതരിപ്പിച്ചു ഇത് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഇത് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അതിനെതിരായ വിമർശനങ്ങൾ ഉയർന്നു വരെയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പൗരത്വ ബില്ലിനകത്തൊരു കണ്ടീഷനുണ്ട് ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ഒരാൾക്ക് പൗരത്വം ഇല്ല പൗരത്വത്തെ സംബന്ധിച്ചുള്ള രേഖകൾ പ്രധാനമായിട്ട് വരുന്നത് പാസ്പോർട്ട് പാസ്പോർട്ട് വേണം അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുക നിന്ന് ഒരാൾ വരുമ്പോൾ അയാൾക്ക് ആധികാരികമായ ഒരു പാസ്പോർട്ട് ആവശ്യമുണ്ട് അത് ഇന്ത്യയിലെ താമസിക്കാൻ അനുവദിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന വിസ എന്ന് പറയുന്നൊരു സംഗതി ആവശ്യമുണ്ട് അപ്പോൾ ആധികാരികമായ രേഖകളില്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് പൗരത്വമുള്ള ആളല്ലെങ്കിൽ അയാൾക്ക് പൗരത്വത്തിന് അവകാശമില്ല ഇനി അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് ആളുകൾ ഇവർക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ അതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധ ഒരു ഒരു പ്രക്രിയയിലൂടെ അത് കടന്നു പോകുന്നത് വഴി വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇവിടുത്തെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഇവിടെ കഴിയുകയും ചെയ്യുന്ന ആളുകൾക്ക് നിയമാനുസൃതമായ പൗരത്വം അനുവദിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥകളുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലുമുണ്ട് ഇങ്ങനെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടോ മതപരമായ കാരണങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും വിശ്വാസപരമായ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് വീടുന്ന ആളുകൾക്ക് അവർ അവിടുത്തെ ഭരണകൂടം ചില പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായി പൗരത്വം അനുവദിച്ചു കൊടുക്കും അപ്പം അങ്ങനെയുള്ളൊരു വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ വ്യവസ്ഥയനുസരിച്ച് പന്ത്രണ്ട് വർഷം തുടർച്ചയായി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൻ കീഴിൽ അവരുടെ ആധികാരികമായ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വഴങ്ങി ജീവിക്കുന്ന ഒരാൾക്ക് നാച്ചുറലൈസേഷൻ പ്രോസസ്സിലൂടെ ഇന്ത്യയുടെ പൗരത്വം നേടാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഈ അവകാശം നിലനിൽക്കുമ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ് രണ്ട മോഡി ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഈ സി എ ബി രണ്ടായിരത്തി പതിനാറിൻ്റെ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ബിൽ രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളുടെ പൗരത്വത്തിൻ്റെ വിഷയമാണ് ഏതാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്ന് അഫ്ഗാനിസ്ഥാൻ മറ്റൊന്ന് പാക്കിസ്ഥാൻ ഇനിയും ഒന്ന് ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് ആറു വർഷം കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് വർഷമല്ല ആറു വർഷം കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കാം പ്രൊവൈഡഡ് എന്താണ് കണ്ടീഷൻ അവർ ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം ഏതൊക്കെ ആറ് മത മതവിഭാഗങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദു ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ സിഖുകാർ യെസ് ഹിന്ദുക്കൾ സിഖുകാർ ബുദ്ധമതക്കാർ ജൈനമതക്കാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ ഈ ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരം മൂന്ന് രാജ്യങ്ങൾ മാത്രം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന ഈ ആറ് മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ആറ് വർഷം കഴിയുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കാം ഇതാണ് ഈ ബില്ലിലെ ഏറ്റവും കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഏറ്റവും വിവാദാത്മകമായിട്ടുള്ള വ്യവസ്ഥകൾ അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളില്ലാതെ വേറെയും ഇന്ത്യക്ക് പരിസര പ്രദേശങ്ങളിൽ രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ബെർമയുണ്ട് അതില്ലെങ്കിൽ ചൈനയുണ്ട് നേപ്പാളുണ്ട് ശ്രീലങ്കയുണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച വ്യവസ്ഥകൾ അതിലില്ല ഇനി ഇതും കഴിഞ്ഞു ഈ ആറ് മതവിഭാഗങ്ങളല്ലാതെ മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും ഈ കൂട്ടത്തിൽ കാണാം പ്രധാനമായും മുസ്ലിങ്ങൾ ഉണ്ടാവാം മുസ്ലീങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നതല്ല യുക്തിവാദികളും മത ആളുകൾ ഉണ്ടാവാം അവർക്കും പൗരത്വം കൊടുക്കുന്നതല്ല ഓരോ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന തദ്ദേശീയമായ ചില മതവിശ്വാസങ്ങളുള്ള ആളുകളുണ്ടാവാം ഇപ്പോൾ ഏതെങ്കിലും കൺഫ്യൂഷ്യസിൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളോ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവാം ഇനിയിപ്പോൾ ഇവിടെ തന്നെ ന്യൂനപക്ഷങ്ങളെന്ന് പാകിസ്ഥാനിലൊക്കെ ന്യൂനപക്ഷങ്ങളായി വരുന്ന മുസ്ലിം മതവിഭാഗങ്ങളത്തിൽ വ്യത്യസ്തതകളാണ് അഹമ്മദീയ മതക്കാരുണ്ടാവാം അതല്ലെങ്കിൽ മസാരകൾ എന്ന് പറയുന്ന മതവിഭാഗക്കാരുണ്ടാവാം ഇതൊക്കെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ ഭയങ്കരമായ പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിശ്വാസങ്ങളിൽ തന്നെയുള്ള ചില ന്യൂനപക്ഷങ്ങളാണ് അഹമ്മദീയരും മസാരകളിലും ഒക്കെ അപ്പോൾ ഇത്തരം ആളുകൾക്കാർക്കും ഈ പറയുന്ന ഒരു പൗരത്വത്തിന് അവകാശമില്ല നേരത്തെ സൂചിപ്പിച്ച ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഈ മൂന്ന് രാജ്യങ്ങളുടെ സവിശേഷത ഈ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഈ ആറ് മതവിഭാഗങ്ങളിൽ വരുന്ന വിശ്വാസികൾക്ക് മാത്രം വിശ്വാസികളോ യുക്തിവാദികളോ മതനിഷേധികളോ ആയ ആളുകൾക്ക് പൗരത്വമില്ല ഇങ്ങനെയൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ല് വരുന്നത് ഈ ബില്ല് വരുമ്പോൾ ഏറ്റവും അധികം വിവാദം സൃഷ്ടിച്ചതും ഇത് തന്നെയാണ് ഈ ബില്ല് നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന പതിനാലാം വകുപ്പിൻ്റെയോ പത്തൊമ്പതാം വകുപ്പിൻ്റെയോ ഇരുപത്തൊന്നാം വകുപ്പിൻ്റെയോ ഒക്കെ കാര്യത്തിൽ പതിനാലാം വകുപ്പ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ അനുവദനീയമല്ല എന്നുള്ളതാണ് നിയമവാഴ്ചയ്ക്ക് മുമ്പിൽ ഇന്ത്യയിലെ എല്ലാ മതവിശ്വാസികളും മതവിശ്വാസം ഇല്ലാത്ത ആളുകളും തുല്യരാണ് അതിൻ്റെ പേരിൽ വിവേചനം കൊടുക്കാൻ അത് അനുവദനീയമല്ല പക്ഷെ ഇത് വളരെ നഗ്നമായി മതപരമായി വിവേചനം നടത്തുന്ന ഒരു വ്യവസ്ഥയാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പത്തെ ബോധപൂർവം തന്നെ നിരസിക്കുന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മതം ഒരു ബില്ല് പാസ്സാക്കുക ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് പാർലമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ആ ബില്ലിനെതിരെ പൊതുവിൽ സെക്യുലർ നിലപാടുള്ള ആളുകൾ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഈ ബില്ലിനെതിരായി ഇൻക്ലൂഡിങ് കേരളം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ബില്ലിനെതിരായി ഇന്ത്യൻ ഭരണഘടനയിലൊരു അടിസ്ഥാന നിലപാടിനെ വിമർശിക്കുകയും ഒരു അടിസ്ഥാന നിലപാടിനെ നിരാകരിക്കുകയും ഈ നിയമവാഴ്ചയ്ക്ക് മുമ്പിൽ മതങ്ങൾക്കും മതവിശ്വാസമില്ലാത്തവർക്കും തുല്യത അനുവദിനി അനുവദിക്കപ്പെടേണ്ടതാണെന്നുള്ളതിനെ തള്ളിക്കളയുകയും ചെയ്തതിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളൊന്നും മെയിൻലാൻഡ് ഇന്ത്യയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ ഇങ്ങനൊരു നിയമമുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ ഒന്നാമത്തെ വായനയിൽ തള്ളിക്കളയപ്പെടേണ്ടതാണ് ഈ നിയമം ഈ നിയമം ജനുവരിയിൽ അവതരിപ്പിക്കപ്പെട്ടു അവതരിപ്പിക്കപ്പെട്ട ഈ നിയമത്തിന് ലോകസഭയിൽ ഭൂരിപക്ഷവും ഉണ്ട് അത് പിന്നീട് രാജ്യസഭയിൽ അവതരിപ്പിക്കണം പക്ഷെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടും പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യസഭയിൽ ഈ നിയമം അവതരിപ്പിക്കുകയുണ്ടായില്ല അത് മാറ്റിവെച്ചിരിക്കുക മാത്രമല്ല ആ സംഗതി തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് ബി ജെ പി നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്തു എന്താണ് കാരണം കാരണം തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു ബില്ലിൻ്റെ പേരിൽ തങ്ങൾക്ക് ലഭ്യമാകാനിരിക്കുന്ന വിജയം ഒഴിവാക്കപ്പെടേണ്ടതില്ല അത് നഷ്ടപ്പെടാൻ ഇടവരുത്തണ്ട എന്നതുകൊണ്ട് അവർ സംസാരിക്കേണ്ട നമുക്ക് ഈ ബില്ലിനെതിരായി ഏറ്റവും കടുത്ത പ്രക്ഷോഭം ഉയർന്നു വന്ന ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ് എന്നൊന്നും പരിശോധിക്കാം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പൊതുവിൽ നമ്മുടെ മെയിൻ ലാൻഡിൻ്റെ ഭാഗമല്ല ഇന്ത്യയുടെ മെയിൻ ലാൻഡിൻ്റെ ഭാഗമല്ല അത് അതുകൊണ്ട് തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ സാംസ്കാരിക വ്യക്ത വ്യത്യസ്തതകളെ സംബന്ധിച്ചും അവരുടെ ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിച്ചും നമ്മൾ മെയിൻലാൻഡിലുള്ള ഇന്ത്യക്കാർക്ക് വലിയ ധാരണയുമില്ല എപ്പോഴും അത് രക്തരൂഷിതമായ കലാപങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എ എഫ് എസ് പി എ എന്ന് നമ്മൾ വിളിക്കുന്ന അഫ്സ്പ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർമ്ഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന സായുധസേന പ്രത്യേക അവകാശ നിയമം എന്ന് പറയുന്ന ഈ നിയമം ഉണ്ടാക്കത് ഉണ്ടാക്കിയത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആസാം മേഘാലയ മണിപ്പൂർ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ഈ ഈ പറയുന്ന മിസോറാം ഇത്തരത്തിലുള്ള ഏഴ് സപ്ത സഹോ എന്നൊക്കെ വിളിക്കുന്ന സെവൻ സിസ്റ്റീഴ്സ് എന്ന് വിളിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ എപ്പോഴും കലാപ കലുഷിതമാണ് എപ്പോഴും വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള സമരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് അസമ അസം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ഉൾഫ അതിൻ്റെ ഒരു തീവ്രവാദി ഒരു അവരുടെ നേതാവിൻ്റെ ഒരു പ്രധാന നേതാവ് കേരളത്തിലെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളോടൊപ്പം വന്ന് നിന്നിട്ട് ഇവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായത് അപ്പോൾ ഇങ്ങനെ എപ്പോഴും വളരെ വലിയ കലാപകലുഷിതമായൊരു പ്രദേശമാണ് നമുക്ക് ഈ പ്രദേശങ്ങളെ സംബന്ധിച്ച് വലിയ ധാരണയുമില്ല വലിയ വിവേചനം നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പ്രദേശങ്ങളിൽ മിക്കവാറും സംസ്ഥാനങ്ങളിപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ബി ജെ പി ഇത് ഭരിക്കുമ്പോൾ ബി ജെ പി രാജ്യം മുഴുക്ക പ്രവർത്തിക്കുന്നത് എൻ ഡി എ എന്ന് പറയുന്നൊരു മുന്നണിയുടെ പേരില്ല നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് പക്ഷേ ഈ വടക്കുകിഴക്കൻ പ്രദേശത്തിന് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേക മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രത്യേക മുന്നണിയുടെ പേര് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അസോസിയേഷൻ ആണ് നമ്മളിവിടെ എൻ ഡി എന്ന് പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് മറ്റേ അസോസിയേഷൻ അല്ല അലയൻസ് പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്നാണ് അപ്പോൾ ഈ അതായത് ഇന്ത്യയുടെ മെയിൻ മെയിൻലാൻഡിൽ നിന്നും വ്യത്യസ്തമായ ഒരു സഖ്യമാണ് അവരവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പ്രദേശങ്ങൾ മിക്കപ്പോഴും അവിടുത്തെ ഗോത്ര ജനതകളുടെ പ്രദേശങ്ങളാണ് ഇത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമാവുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച് നിന്നിരുന്നവരാണ് ഇവിടങ്ങളിൽ നിന്നുള്ള പല പ്രദേശങ്ങളും ഉദാഹരണത്തിന് നാഗാലാൻഡ് നാഗാലാൻഡ് അവർ വിട്ടു അവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് അപ്പോൾ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമാവുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് നാഗാന്മാരുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ പിടിച്ചെടുത്തത് അതുപോലെ വിട്ടിട്ടു പോവുക എന്നാണ് ഞങ്ങളെ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ല ഞങ്ങളെ സ്വതന്ത്രമായി വിട്ടിട്ട് പോവുക ബ്രിട്ടീഷുകാരൊരു കൂട്ടാക്കിയില്ല അന്നു മുതൽ ഇന്ത്യയുമായി യുദ്ധത്തിലാണ് നാഗാലാൻഡുകൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമുക്കറിയാം മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അത് അബ്രോഗേറ്റ് ചെയ്തു എന്ന് കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലില്ല ഇരുപത്തൊമ്പതിന് പകൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുതൽ കാശ്മീർ ഇല്ല മറിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണത് ഒന്ന് ജമ്മു കാശ്മീർ എന്ന് പറയുന്നൊരു കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് എന്ന് പറയുന്നൊരു കേന്ദ്രഭരണ പ്രദേശം ഈ ജമ്മു കാശ്മീറും കാശ്മീർ സംസ്ഥാനത്ത് ഇല്ലായ്മ ചെയ്തപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനവും ഇനി അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവിച്ചത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനം ഇനി ഇന്ത്യയിൽ ഇല്ല രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായതിനെ മാറ്റി അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതിന് നമ്മൾ എത്ര സീരിയസ് ആയി എടുക്കണോ എന്നുള്ള കാര്യം നോക്കിയാൽ മറ്റു പലതുമായി നമ്മളൊന്ന് ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ നമുക്കതിനകത്തുള്ള ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാവും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു സംസ്ഥാനം ഇല്ല എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്ന മുന്നൂറ്റി മുപ്പത്തി മൂന്നോളം അംഗങ്ങളുള്ള ഒരു ഭരിക്കുന്ന കക്ഷിയുടെ അവർക്ക് മുസ്ലിം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു എം ഒരു പ്രതിനിധി പോലും ഏതാണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ശതമാനത്തോളം ജനസംഖ്യയുള്ള ഒരു മതവിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി പോലും ഇന്ന് ഭരിക്കുന്ന കക്ഷിക്ക് നമ്മുടെ പാർലമെൻറ്റിൽ ഇല്ല അപ്പോൾ ഇത് ഇത് രണ്ടും തമ്മിലുള്ള ചില ബന്ധങ്ങൾ നമുക്ക് വേറെയും പല കാര്യങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഈ ജമ്മു കാശ്മീരിന് അത് നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന നാട്ടുകാർ പറയുമ്പോൾ അത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്തു എന്തിനാണ് ഒരു രാജ്യത്തെ രണ്ട് പതാക രണ്ട് ഭരണഘടന ജമ്മു ജമ്മുകാശ്മീർ സ്വന്തം പതാകയുണ്ട് ജമ്മുകാശ്മീരിൻ്റെ പതാക ഒരു ചെങ്കുടിയാണ് ഈ ചെങ്കുടിയിൽ ഒരു കലപ്പയും മൂന്ന് നേർവരകളുമാണ് അടയാളമായിട്ടുള്ളത് ജമ്മുകാശ്മീർ ഈ മൂന്ന് നേർവരകൾ മൂന്ന് പ്രദേശങ്ങളുടെ സൂചകങ്ങളാണ് ജമ്മു കാശ്മീർ ലഡാക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ ഈ മൂന്ന് പ്രദേശങ്ങളെ കാണിക്കുന്ന മൂന്ന് വരകളും കാർഷിക വൃത്തിയെ കാണിക്കുന്നൊരു കലപ്പയും ആലേഖനം ചെയ്തൊരു ചെങ്കുടിയാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പതാക ഈ പതാകയോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയും ജമ്മു കാശ്മീരിലുണ്ട് ഇതുപോലെ ഈ ഇതുപോലെ വേറെ പതാകയുള്ള വേറെയും സംസ്ഥാനം ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറയാനാണ് ഞാൻ ഈ പതാകയുടെ കാര്യം പറഞ്ഞു മറ്റൊരു പതാകയുണ്ട് നാഗാലാൻഡിൽ അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു എന്തിനാണ് ഒരു രാജ്യത്ത് രണ്ട് പതാക അതുകൊണ്ട് നമുക്ക് രണ്ട് പതാകയുള്ള ഒരു സംഗീതങ്ങൾ ഉപേക്ഷിച്ച് കളയാമോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു കാശ്മീരിനെ രണ്ടാക്കി ഇതെന്തുകൊണ്ട് കാശ് നാഗാലാൻഡിൽ നടക്കുന്നില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അമിത്ഷാ പ്രത്യേകം പറഞ്ഞൊരു ഉണ്ടായിരുന്നു മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പ് യാതൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ സമാനമായ അതിൻ്റെ മാതൃകയിൽ തയ്യാറാക്കപ്പെട്ട മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പിൻ്റെ എ മുതൽ എച്ച് വരെയുള്ള ഉപവിഭാഗങ്ങളാണ് നാഗാലാൻഡിനും മണിപ്പൂരിനും മേഘാലയക്കും മിസോറാമിനും അവസാനമുണ്ടായ നമ്മുടെ തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്നാം വകുപ്പ് വെച്ച അപ്പോൾ ഇത് ഈ ഒരു സംഗതി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പൗരത്വ ബില്ല് ചർച്ച വരുന്ന ഒരു സന്ദർഭത്തിൽ അമിത്ഷാ വളരെ കൃത്യമായിട്ട് എടുത്തു ഒരു കാര്യം ഉണ്ടായിരുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്നാം വകുപ്പ് എടുത്തു കളയുന്നതല്ല ഇനി അതിനു മുമ്പ് ഈ പൗരത്വ ബില്ല് വരുന്നതിൻ്റെ സന്ദർഭത്തിൽ പറയേണ്ടായിരുന്നൊരു കാര്യം ഈ എൻ ആർ സി എന്ന് പറയുന്നൊരു സാധനം നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സംഗതി ഇത് രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നാണ് അപ്പോൾ നമുക്ക് ഈ എൻ ആർ സിയുടെ ഒരു കാര്യമൊന്നും പറയാം മയ്യു പറഞ്ഞതുപോലെ പത്തൊമ്പത് ലക്ഷം ആളുകളുടെ പൗരത്വം ത്രാസിൽ തൂങ്ങി നിൽക്കുകയാണ് അവിടെ അപ്പോൾ ഇതെന്താണ് ഈ എൻ ആർ സി എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഈ സംഗതി നമ്മളിവിടെയൊന്നും കേരളത്തിലൊന്നും നമ്മളത് അറിയില്ല അത് വാസ്തവത്തിൽ ആസാമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഈ സംഗതി ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയതുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ പറയുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ ആസാമിലുണ്ട് എന്താണ് കാരണം ആസാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സ്ഥിതി നമ്മൾ കേരളത്തിൻ്റെ ഇതിൽ നിന്നോ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ വ്യത്യസ്തമായ ഒരു സ്ഥിതിയാണ് ഈ ആസാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലാണ് അതിനു മുൻപ് ഈ ആസാം നമ്മൾ അറിയുന്ന ഭാഗം ബെർമീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ബർമ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമായി നിലനിന്നിരുന്ന ഇന്ന് ബെർമയിൽ ഇന്ന് നമ്മൾ യങ്കൂൺ എന്ന് പറയുന്ന യാങ്കോൺ എന്ന് പറയുന്ന മുമ്പ് റംഗൂൺ എന്ന് പറയുന്ന നിരവധി മലയാളികൾ ബെർമയിലുണ്ടായിരുന്നു അപ്പോൾ റംഗൂൺ എന്ന് പറയണ നമ്മൾ കെ പി കേശവമേന് കഴിഞ്ഞ കാലം പോലുള്ള ആത്മകഥയോ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം ബർമയിൽ പോയ കാര്യങ്ങളൊക്കെ പറയും നിരവധി ആളുകൾ മലയാളികൾ ബർമയിൽ ബർമയിലുണ്ടായിരുന്നു അതിനു മുൻപ് ആവ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ബർമീസ് ഭാഷയിൽ മാത്രം വിളിക്കാൻ പറ്റുന്ന എനിക്ക് ആ പേര് ഓർമ്മയില്ല ഒരു 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 സാമ്രാജ്യം ബർമയിലുണ്ടായിരുന്നു ഈ സാമ്രാജ്യവും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ഈ ഒരു ഇന്ത്യയുടെ ഭാഗമായി ആസാം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മാറുന്നതിന് മുൻപ് വളരെ സുദീർഘമായി യുദ്ധം നടക്കേണ്ടതായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം നിന്ന യുദ്ധം ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ആയുധബലം കൊണ്ടും അതിൻ്റെ ആധുനികത കൊണ്ടും ഒക്കെ മികച്ചു നിന്നിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ സാമ്രാജ്യത്വം തോൽപ്പിച്ചു അവരുടെ ഒരു കരാറ് പ്രകാരം വാസുത്തില കരാർ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരാറ് പ്രകാരം ആസാം ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ഈ ആസാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഈ ആസാമിൻ്റെ ഭാഗമായിരുന്നു നാഗാലാൻഡ് മണിപ്പൂർ മേഘാലയ മിസോറാം ഇതൊക്കെ അന്നത്തെ ആസാമിൻ്റെ ഭാഗമാണ് ഈ ആസാം ഇന്ത്യയുടെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ അന്ന് അതിനുശേഷം അതിനെ ബ്രിട്ടീഷ് ഇന്ത്യ ബംഗാൾ പ്രസിഡൻസിയോട് ചേർത്തു അന്ന് അവിടെ ഉണ്ടായിരുന്നു ബംഗാൾ പ്രസിഡൻസി കൽക്കത്തയാണ് ആസ്ഥാനം നമ്മൾ ഈ ഡൽഹി എന്ന് പറയുന്ന ഒരു തലസ്ഥാനം അന്ന് ഉണ്ടായിട്ടില്ല കൽക്കത്തയാണ് ആസ്ഥാനം ഈ കൽക്കത്തയിലെ ബംഗാൾ പ്രസിഡൻസിയുമായി ചേർന്നിട്ടാണ് ആസാം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നത് അന്ന് ഈ ആസാമിൽ വേണ്ട അതിൽ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെയുള്ള ഗോത്രവർഗ്ഗ വിഭാഗങ്ങളാണ് അവരൊക്കെ ഈ ഇവരുടെ ഭാഗവുമാണ് ബർമയുടെ ഭാഗമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ രോഹിംഗ്യ എന്ന് പറയുന്നൊരു വിഭാഗത്തെക്കുറിച്ച് കേട്ടത് റോഹിംഗ്യകളുടെ ആസ്ഥാനമായ റാഖിൻ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആരക്കൻ പർവ്വത പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശങ്ങളിതൊക്കെ ഈ പറയുന്ന ആവ കേന്ദ്രമായിട്ടുള്ള ബെർമീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൻ്റെ കരാറിൻ്റെ ഭാഗമായി ബ്രിട്ടീഷിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ പ്രദേശങ്ങളൊക്കെ ബംഗാൾ പ്രസിഡൻസിയോട് കൂടി ചേർന്നു ഇങ്ങനെ ഈ പ്രസിഡൻസിയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പിന്നീട് ഒരു തീരുമാനമെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടോടു കൂടി തീരുമാനം ഈ പ്രദേശങ്ങളിലെ താഴെ തലങ്ങളിലെ കോടതികളിലും റവന്യൂ വകുപ്പിൻ്റെ ആഫീസുകളിലുമൊക്കെ അതിനു മുൻപ് ഉപയോഗപ്പെടുത്തിയിരുന്ന പേർഷ്യൻ ഭാഷയായിരുന്നു ഔദ്യോഗിക ഭാഷ ഈ പേർഷ്യൻ ഭാഷയ്ക്ക് പകരം അവർ പ്രാദേശിക ഭാഷ ഈ സർക്കാർ വ്യവഹാരങ്ങളുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം വന്നപ്പോൾ ബംഗാൾ പ്രസിഡൻസിയോട് ബന്ധപ്പെട്ട ആസാമിൻ്റെ ഈ മേഖലകളിലൊക്കെ ബംഗാളി ഭാഷ അവിടുത്തെ സർക്കാർ ഭാഷയായി മാറി ഈ സർക്കാർ ഭാഷയെ ആസാമിലെ ജനങ്ങൾ ഈ ആസാമിലെ ജനങ്ങൾക്ക് വേറെയും ചരിത്രമുണ്ട് ഈ ആസാം നേരത്തെ പറഞ്ഞ മാതിരി ബർമി സംസ്ഥാനത്ത് ബർമീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകുന്നതിന് മുമ്പ് അഹോം കോച്ച് എന്നൊക്കെ പറയുന്ന ചില പ്രാദേശിക രാജവംശങ്ങളുടെയും ഒക്കെ ഭരണാധികാരത്തിൽ കഴിഞ്ഞിരുന്ന പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങൾക്ക് ഓരോന്നിനും അതാ അതിൻ്റെ ചരിത്രമുണ്ട് അതാതിൻ്റേതായ വ്യക്തിത്വവും ഉണ്ട് ഇതിന് ബർമയുടെ ഭാഗമായി പിന്നീട് ഇന്ത്യയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി അതിനുശേഷം നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് ഇന്ത്യയുടെ ഭാഗമായി അപ്പോൾ അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് തന്നെ ഈ ബംഗാളി എവിടുത്തെ ഔദ്യോഗിക ഭാഷയായി മാറുമ്പോൾ ഈ ആസാമിലെ ജനങ്ങളിൽ ഒരു കൊളോണിയൽ ഭാഷയായി ആധിപത്യത്തിൻ്റെ ഭാഷയായി മേൽക്കോയ്മയുള്ള ശക്തികളുടെ ഭാഷയായിട്ടാണ് ബംഗാളി കടന്നെത്തുന്നത് അപ്പോൾ ബംഗാളിയോടുള്ള ആസാമിയ അസമിയ ജനങ്ങളുടെ വിരോധം എന്ന് പറയുന്നത് ആ കാലം മുതൽ ആരംഭിക്കുന്നതാണ് ഒരു കൊളോണിയൽ വിരുദ്ധ മനോഭാവത്തോടു കൂടി ബംഗാളി ഭാഷയെ നോക്കിക്കാണുന്ന ഒരു ചരിത്ര പാരമ്പര്യം ആസാമിൽ ഉണ്ട് ഇതിനിടയിൽ ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് അസമിൻ്റെ ഭാഗമായി ശിവസാഗർ തുടങ്ങിയ പ്രദേശം കാമരൂപ് തുടങ്ങിയ പ്രദേശം നിങ്ങൾ ചില ആളുകളെങ്കിലും നമ്മുടെ ആസാമി എന്നുള്ള ഒരു എഴുത്തുകാരി റിയാലോ കാമരൂപിൻ്റെ ഇതിഹാസമൊക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ ഞാൻ പേടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരിയുണ്ട് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല വരുമ്പോൾ ഞാൻ പറയാം അപ്പോൾ അവരുടെ പുസ്തകമൊക്കെ മലയാളത്തിൽ ലഭ്യമാണ് ഇതൊക്കെ നോക്കിയാൽ ഈ ദക്ഷിണ കാമരൂപിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയിട്ടുള്ള വലിയ കർഷക സമരങ്ങളുടെയൊക്കെ ഇതിഹാസ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ഈ കൃതികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മഹശ്വതാദേവിയല്ല മഹാശ്വതാവി ബംഗാളി ആ ഒരു മരിച്ചുപോയി കുറച്ച് കഴിയുമ്പോൾ പുറമു വരുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ പ്രദേശങ്ങൾക്കുള്ള വലിയ സമരചരിത്രത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാനത് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ബംഗാളി ഭാഷ ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു അധിനിവേശ ഭാഷയായിട്ടാണ് വരുന്നത് ഈ അധിനിവേശ ഭാഷയോടും അതോടൊപ്പം കടന്നു കയറുന്ന ബംഗാളികളോടുമുള്ള വിരോധം ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിഭജനത്തിന് മുൻപേ തന്നെ ബംഗാളികളോട് വിരോധമുള്ള ഒരു മനോഭാവം ഈ പറയുന്ന പഴയ ആസാമിൻ്റെ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ മിസോറമാവട്ടെ മേഘാലയ ആവട്ടെ മണിപ്പൂരാവട്ടെ നാഗാലാൻഡ് ആവട്ടെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ഒരു ബംഗാളികളോടുള്ള ഒരു പ്രതികൂല മനോഭാവം നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് വിഭജനം ഉണ്ടാകുന്നത് ഈ വിഭജനത്തിൻ്റെ സമയത്ത് നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗാളിൽ കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഹിന്ദുക്കൾ അവിടെ നിന്ന് നിന്നിരിക്കു വരുന്നുണ്ട് ഈ വരുന്ന ആളുകളൊക്കെ ഈ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ അതിർത്തികൾ വളരെ കാവരിയില്ലാത്ത അതിർത്തികൾ എപ്പോഴും ആളുകൾക്ക് കടന്നു വരാവുന്ന വിധം ചോർച്ചയുള്ള അതിർത്തികൾ ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിരവധി ആളുകൾ പ്രത്യേകിച്ചും ബംഗാളികൾ ഈ പ്രദേശങ്ങളിലൊക്കെ കുടിയേറുന്നുണ്ട് ഈ കുടിയേറുന്ന ബംഗാളികളെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾ പറയുന്നത് ഭൂമിയോട് ആർത്തിയുള്ള സമൂഹമാണ് വരുന്നതെന്ന ഇതൊക്കെ ഈ പ്രദേശങ്ങളിലെ ഡെമോഗ്രഫിയിൽ അവിടുത്തെ ജനസംഖ്യാ ഘടനയിൽ വ്യത്യാസമുണ്ടാക്കി ഭാഷാ രീതികളിൽ വ്യത്യാസമുണ്ടാക്കി സംസ്കാരത്തിൽ കൾച്ചർ സിവിലൈസേഷൻ ഈ സംഗതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കി ഈ വ്യത്യാസങ്ങളോടൊക്കെ വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന ഗോത്ര ജനതകളാണ് അവിടെ ഉള്ളത് നമ്മൾ കുക്രികൾ കുക്കികൾ അതല്ലെങ്കിൽ ബോഡോകൾ മൈത്തികൾ ഇങ്ങനെയൊക്കെ പറയുന്ന നിരവധി ഗോത്ര ഗോത്രങ്ങൾ ഈ പ്രദേശങ്ങൾ ഇത് തമ്മിലുള്ള സംഘർഷം അവിടെ വളരെ സാധാരണ എന്നതുപോലെ തുടർന്നുകൊണ്ടിരുന്നു ഇതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ ഈ ആസാമിലെ ആളുകളിൽ ഇന്ത്യൻ പൗരന്മാരെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതല്ലാത്ത വിദേശികൾ ഇൻഫിൽട്രേറ്റേഴ്സിന് ഉറഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉണ്ടാകുന്നുണ്ട് ഇന്ന് നമ്മൾ അറിയുന്ന എൻ ആർ ഐയുടെ എൻ ആർ സിയുടെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻഷിപ്പിൻ്റെ ആദ്യ രൂപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉണ്ട് അൻപത്തി ഒന്നിന് ശേഷം ഇന്ന് വരയ്ക്കും ഈ എൻ ആർ സി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആവശ്യങ്ങൾ പലപാടുയിരുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കപ്പെടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസ് കഴിയുമ്പോൾ നമുക്കറിയാം ഓരോ പത്ത് വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് അത് അൻപത്തൊന്ന് അറുപത്തൊന്ന് എഴുപത്തൊന്ന് എൺപത്തി ഇങ്ങനെയാണ് അത് നടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസ് കഴിയുമ്പോൾ ആസാമിലെ സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസർ പറയുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ അവിടെ ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നര കണക്കാൻ ഞാനിത് പറഞ്ഞത് അപ്പോൾ ആ കാലഘട്ടം മുതൽ നിലനിന്നു പോരുന്ന ഈ തർക്കം അവിടെയുണ്ട് ഇത് പല മടങ്ങ് കൂടുതൽ രൂക്ഷമാവുകയാണ് പിന്നീട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് നമ്മളെല്ലാവരും അറിയുന്ന ആസാം പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഈ ആസാം പ്രക്ഷോഭത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആസന്നമായ കാരണം ആസാമിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ബംഗാളികളായ ആളുകളുടെ വളരെ ത്വരിതഗതിയിലുള്ള വർദ്ധനവ് വോട്ടേഴ്സ് സിസ്റ്റിൽ വന്നതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആസാമിലെ വിദ്യാർത്ഥി സംഘടന ആസു ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവരോടൊപ്പം ചെറുപ്പക്കാരുടെ ഒരു സംഘടന ആസാം ഗണപരിഷത്തും സമര രംഗത്ത് ആ കാലം നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടാവും ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒരു ആദ്യ പകുതി ഇന്ത്യയിൽ ഈ ദേശീയ രാഷ്ട്ര ദേശീയ പാർട്ടികൾ ദുർബലമാവുകയും പ്രാദേശിക പാർട്ടികൾ സജീവമാവുകയും ചെയ്യുന്ന അവയ്ക്ക് വളർച്ച നേടുകയും ചെയ്യുന്നൊരു കാലമാണത് അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ഡി എം കെ എന്ന് പറയുന്നൊരു പ്രാദേശിക പാർട്ടി നേരത്തെ ഉണ്ടായിരുന്നു ഈ പ്രാദേശിക പാർട്ടിയായ ഡി എം കെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനുള്ള അവകാശം വരെയുള്ള ആ അവകാശം തങ്ങൾക്കുണ്ട് എന്നും അത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചൊരു പാർട്ടിയായിരുന്നു ഡി എം കെ ആ ഡി എം കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ആ പാർട്ടി നേതൃത്വസ്ഥാനത്ത് വരികയാണ് ഇവിടുത്തെ ഈ തമിഴ്നാട്ടിൽ അപ്പോഴാണ് നമ്മൾ ഇന്ന് വളരെ വിപുലമായി ചർച്ച ചെയ്യുന്ന യു എന്ന് പറയുന്ന നിയമം ഉണ്ടാകുന്നത് ഈ കാര്യത്തിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ ഇതായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വരുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് യു എ പി എ ഉണ്ടാവുന്നത് അപ്പോൾ അത് ഈ വിഘടനവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള ഡി എം കെ അധികാരത്തിൽ വരുന്നതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് നിൽക്കട്ടെ ഈ ഞാനീ പറഞ്ഞ എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ മധ്യത്തിലുമായിട്ട് ഇപ്പോൾ തെലുങ്കരുടെ അഭിമാനം എന്ന് പറയുന്ന തെലുങ്ക് ഗൗരവം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അതുവരേക്കും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലാത്ത എൻ ടി രാമറാവു ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരികയും വലിയ ഭൂരിപക്ഷത്തോടാധികാരത്തിൽ വരികയും ചെയ്തു ഇത് ഇവിടെ സംഭവിച്ച ഇതുപോലെ നമ്മൾ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ എസ് ജെ പിയുടെ മാതിരിയുള്ള അല്ലെങ്കിൽ ബീഹാറില് ആർ ജെ ഡിയുടെ മാതിരിയുള്ള ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ദുർബലമാവുകയും പ്രാദേശിക പാർട്ടികൾ ബലവത്താവുകയും ചെയ്യുന്ന അതായത് ഇന്ത്യ വിഭിന്ന ഒരു സമുച്ചയമാണ് എന്ന ഒരു ഒരു കാഴ്ചപ്പാടിന് പ്രാമുഖ്യം കിട്ടുകയും പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ദേശീയ പാർട്ടികളെ മറികടന്നുകൊണ്ട് വിജയം ഭരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാലത്താണ് ഇവിടെ ആസാമിൽ ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഈ പ്രക്ഷോഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആസാമിൽ നിന്ന് വിദേശികളായ ആസാമികളല്ലാത്ത ആളുകളെ പുറത്തു കളയുക എന്നുള്ളതാണ് ആറു വർഷം നീണ്ടു നിന്നു ആ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നടന്ന ആ പ്രക്ഷോഭത്തിന് അറുതി ഉണ്ടാവുന്നത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആസാം കരാർ ഒപ്പുവയ്ക്കുന്നതുകൂടിയിട്ടാണ് ഈ ആസാം കരാറിൽ അവരെത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥ ആസാമിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന നിയമം ഈ പറയുന്ന രജിസ്റ്റർ നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഇത് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് അത് പുതുക്കും പുതുതായി സർവേ നടത്തുകയും അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി അർദ്ധരാത്രി വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി അർദ്ധരാത്രി വരെ അവിടെ ആസാമിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ പിന്മുറക്കാർക്ക് അതുവരേക്കും ഔദ്യോഗികമായ സിറ്റിസൺഷിപ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകളുടെ പിന്മുറക്കാർക്ക് മാത്രമാണ് ആസാമിൽ പൗരത്വം അനുവദിക്കുകയുള്ളൂ എന്നും അല്ലാത്തവരെ പൗരത്വത്തിന് പുറത്താക്കും എന്നും എൺപത്തിയഞ്ചിലെ ഈ കരാറിൽ ഉണ്ടായി അതിനനുസരിച്ച് ഈ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയുണ്ടായില്ല പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി ഇടപെടുന്നതോട് കൂടിയിട്ടാണ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പം നമ്മൾ പറയണ പത്തൊമ്പത് ലക്ഷം ആളുകളെ പുറത്തുനിർത്തുന്ന ഈ പൗരത്വ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് സുപ്രീം കോടതി സുപ്രീംകോടതിയുടെ കൂടി നിയമിക്കപ്പെട്ടിട്ടുള്ള ഈ ഡെമോഗ്രഫിക് ഓഫീസർമാരാണ് ഈ സിറ്റിസൻഷിപ്പ് സംബന്ധിച്ചുള്ള അവസാനം അവർക്ക് നിശ്ചയിക്കുന്നത് അപ്പം അതിന് ആധികാരിക രേഖ എന്നതിനേക്കാൾ പലപ്പോഴും ഈ ഓഫീസറുടെ വിവേചന അധികാരവും കൂടി അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഈ സിറ്റിസൻഷിപ്പ് രജിസ്റ്ററിൻ്റെ കരട് ഉണ്ടാകുമ്പോൾ നാൽപ്പത് ലക്ഷം ആളുകൾ സിറ്റിസൻഷിപ്പിന് പുറത്താണ് ഈ നാൽപ്പത് ലക്ഷം ആളുകൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ സിറ്റിസൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാനുള്ള രേഖകൾ അവതരിപ്പിക്കാനും വാദമുഖങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകി ആ അവസരങ്ങൾ നൽകിയതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി അത് അതിൻ്റെ അന്തിമ രജിസ്റ്റർ പ്രസിദ്ധീകരിച്ചു ആ പ്രസിദ്ധീകരിച്ച രജിസ്റ്ററിനകത്ത് പത്തൊമ്പത് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആളുകൾ പുറത്തു നിൽക്കുകയാണ് അവർക്ക് പൗരത്വം ഇല്ല ഇത് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് ഇതിൽ കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്നവരുണ്ട് ബംഗാളിൻ്റെ അസാമിന് പുറത്തുള്ള അസാമിൽ ജനിച്ചു വളർന്ന് പിന്നീട് പുറത്തു പോയവരാവാം പക്ഷേ അസമികളല്ലാത്ത അസമിയകൾ അല്ലാത്ത ഭാഷ സംസാരിക്കാത്ത ആളുകളുണ്ട് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഭരണകൂടം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഈ അടുത്തിടയ്ക്ക് ബംഗ്ലാദേശിലെ വിദേശകാര്യമന്ത്രിയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികളും ഇത് സംബന്ധിച്ചെല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇതുവരേക്കും അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നില്ല അവർ പറഞ്ഞത് ഇവിടെ നിന്ന് പൗരത്വം ഇല്ലാതെ പുറന്തള്ളപ്പെടുന്ന ജനത ബംഗ്ലാദേശിന് ഒരു ഭാരമാകും ബംഗ്ലാദേശിലേക്ക് വരാൻ നിർബന്ധിതരാകും എന്നാണ് ബി എൻ പി എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞത് ഒന്ന് പോയിൻറ്റ് ആറ് ദശലക്ഷം പതിനാറ് ലക്ഷം പുതിയ രോഹിംഗ്യകൾ ആസാമിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വരാനിരിക്കുകയാണ് അതിന് ബംഗ്ലാദേശ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് ചോദിച്ചത് രോഹിംഗ്യ നമുക്കറിയാം മുമ്പ് പറഞ്ഞതുപോലെ നാൽപ്പത് ലക്ഷത്തോളം രോഹിണികകളെയാണ് ബർമ്മ പുറത്താക്കിയത് അവിടെ ജനിച്ചു വളർന്നവർ തലമുറകളായി അവിടെ അധ്വാനിച്ചു പോന്നിരുന്നവർ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലേക്ക് ദ മോസ്റ്റ് പേഴ്സിക്യൂട്ടഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ എന്നാണ് ഈ രോഹിണികളെ കുറിച്ച് പറഞ്ഞത് ഏറ്റവും കടുത്ത അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാണ് രോഹിണികളെക്കുറിച്ച് പറഞ്ഞത് ഈ അൽപ്പത് ലക്ഷം ആളുകൾ പുറത്തു വന്നതിൽ നിരവധി ആളുകൾ ഇപ്പോഴും കടലിൽ അലഞ്ഞു നടക്കുകയാണ് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ചാവുമ്പോൾ ഓരോ ആളുകളെ കടലിലേക്ക് അവിടെ ജലസമാധിയാക്കിക്കൊണ്ട് ഒരു രാജ്യവും അവരെ സ്വീകരിക്കാനില്ല ബംഗ്ലാദേശിൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകളുണ്ട് അവരെ താമസിപ്പിക്കാൻ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ രോഹിണികൾ താമസിക്കുന്നുണ്ട് ഈ താമസിക്കുന്ന അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ആർ എസ് എസ്കാരി തീവിക്കുകയും അവിടെയുള്ള ആളുകളെ കൊന്നുകൊടുക്കുകയും അവരെ നിന്ന് അവരെ നിസ്വരാക്കി തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്നു ഉണ്ട് ആഗ്രഹയിലുണ്ടായി ഈ അടുത്ത ഇടയ്ക്ക് അപ്പോൾ ഇത് രോഹിണികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ പെരിസിക്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഇത് നമുക്കറിയാവുന്നതുപോലെ ആഗോളീകരണത്തിന് ശേഷം ഇത് ഒരുതരം അഭയാർത്ഥി പ്രവാഹങ്ങളുടെ ഒരു കാലമാണ് ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾ ലോകത്തിൻ്റെ നാനാ പ്രദേശങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുകുട്ടി എന്താ കുട്ടിയുടെ പേരായിരുന്നെ അലൻ ഖുർദി എന്ന് പറയുന്നൊരു കുട്ടി മരിച്ചു കിടക്കുന്നൊരു പടം നമ്മൾ ഇനി മെഡിറ്റിറേനിയൻ തീരത്ത് തുർക്കിയുടെ തീരത്ത് കിടക്കുന്നതിന് ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ടായതാണ് അപ്പോൾ ഈ അലൻ ഖുർദിയെ പോലെ ആളുകൾ ഒരു സുരക്ഷയും ഇല്ലാതെ റബ്ബർ ബോട്ടുകളിൽ കയറി കടൽ കയറി കിടക്കുക ഇപ്പോൾ ഗ്രീസിൻ്റെ തീരങ്ങളിൽ ഇങ്ങനെ അഭയാർത്ഥികൾ വരിക ജർമ്മനിയിലേക്ക് പോവാൻ അത് യൂറോപ്പിൻ്റെ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോകാൻ ഇനി വേറെ ഒരു കൂട്ടം ആളുകൾ അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കും പോകാൻ അപ്പോൾ ഇങ്ങനെ ലോകത്ത് മുഴുവൻ ജീവിതത്തിൻ്റെ ചില ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ അഭയാർത്ഥികളെപ്പോലെ ജോലിക്കാരായി വരുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ആളുകൾ അഭയാർത്ഥികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈ അഭയാർത്ഥികൾക്കുള്ള കൂട്ടത്തിൽ ഏറ്റവും മോസ്റ്റ് പഴ്ശിക്കൂട്ടൊരു സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ആസാമിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം ആളുകൾ ഈ പൗരത്വ ബില്ലനുസരിച്ച് പുറത്തു പോകാനിരിക്കുകയാണ് ഇതിലവിടെ ജീവിച്ചു വളർന്ന ആളുകൾ ചില ആളുകളെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തികളിൽ പലയിടത്തും കാവലുകൾ ഉണ്ടായിരുന്നില്ല പലതും അങ്ങനെ പട്ടാളത്താൽ സംരക്ഷിതമായിരുന്നില്ല ഈ സംരക്ഷിതമായ പ്രദേശങ്ങളിൽ പോലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും പാകിസ്ഥാൻ്റെ അതിർത്തികളിൽ പോലും അപ്പോൾ ഇങ്ങനെ കടന്നു വന്നിട്ടുള്ള ആളുകളുണ്ട് ആസാമിൽ താമസിക്കുന്നവർ ഇവരിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ ഇവരെങ്ങനെയാണ് നമ്മുടെ ഭരണകൂടം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൗരത്വ ബില്ലിനകത്ത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മതപരമായ അടിച്ചമർത്തലോ വിവേചനങ്ങളോ തൊഴിൽപരമായ വിവേചനങ്ങളോ നേരിടുന്നതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്ന ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രം പൗരത്വം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മതപരമായ വിവേചനത്തിന് എന്താണ് ഒരു സാധൂകരണം ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെ പതിനാലാം വകുപ്പ് മതപരമായ വിവേചനത്തെ എതിർക്കുന്നുണ്ട് പക്ഷെ ആ മതപരമായ വിവേചനം അത് എതിർക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രത്യേക കേസായി അത് പരിഗണിക്കുന്നതിന് എന്ത് സാധൂകരണമെന്ന് ഗവൺമെൻറ് പറയുന്നില്ല ഗവൺമെൻ്റ് പറയാൻ വാക്കുകൾ ഉണ്ടായിരിക്കുകയുമില്ല അതുപോലെ ഈ പുറത്തിറക്കി വിടേണ്ടിയിരിക്കുന്ന ആളുകൾ ഈ ആളുകളിൽ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് ഈ പുറത്തു പോകാനിരിക്കുന്നത് പക്ഷേ പിന്നീട് പുറത്തു വന്ന കണക്കുകൾ പറയുന്നു ഈ പത്തൊമ്പത് ലക്ഷം ആളുകളിൽ ഏതാണ്ട് പതിനാറ് ലക്ഷവും ഹിന്ദുക്കളാണ് എന്നാണ് അപ്പോൾ ഇങ്ങനൊരു എൻ ആർ സി അവിടെയുണ്ട് ഈ എൻ ആർ സി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശ് ഗവൺമെൻറ് എൻ ആർ സി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുക കേരളത്തിൽ വരെ എൻ ആർ സി നടപ്പാക്കണമെന്നും കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ നിന്ന് എൻ ആർ സി നടപ്പാക്കിയാൽ പുറത്ത് തള്ളിക്കളയാൻ ആളുകൾ കിട്ടുമെന്നും വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തന നിരത ആണ് അപ്പോൾ രാജ്യത്ത് മുഴുവൻ എൻ ആർ സി വ്യാപിപ്പിക്കാൻ പോവുകയാണ് ഈ എൻ ആർ സിയിലൂടെ നമുക്കിങ്ങനെ കുറേ ആളുകളെ കണ്ടെത്താനും പുറന്തള്ളാനും കഴിയും ഇനി ഈ എൻ ആർ സിയിൽ എന്തെങ്കിലും യുക്തി ഉണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ ആർ സി പുതിയൊരു കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എൻ ആർ സി ഉണ്ട് ഈ എൻ ആർ സിയോടൊപ്പം ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വ ബില്ല് വരുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് വേറെ രണ്ട് നിയമങ്ങൾ കൂടി മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പാസ്പോർട്ട് ബില്ലാണ് പാസ്പോർട്ട് നിയമമാണ് നിലനിൽക്കുന്ന പാസ്പോർട്ട് നിയമം അനുസരിച്ച് പാസ്പോർട്ട് കൊടുക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ഈ പൗരത്വ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പൗരന്മാരാക്കി കഴിഞ്ഞാൽ അവർക്ക് പാസ്പോർട്ട് കൊടുക്കണമല്ലോ ആ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് നിയമത്തിൽ ഭേദഗതി വരുത്തി കഴിഞ്ഞു അതുപോലെ ഈ ഫോറിനേഴ്സ് എക്സ്പൾഷൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ വ്യവസ്ഥയിലും ഗവൺമെൻറ് ഓൾറെഡി മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞു കാരണം ഇങ്ങനെ വരുന്ന ആളുകളെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു വശത്ത് നടന്നു മറുവശത്ത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ എൻ ആർ സിയുടെ കാര്യമാണ് ഞാൻ വിശദീകരിച്ചത് ഈ പൗരത്വ ബില്ല് വരുന്നതിനോട് വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്ത് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് അവർ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ വരാനിരിക്കുന്ന ഈ ബില്ലിനെതിരായ പ്രക്ഷോഭങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു കാരണം അവരിതിനെ കാണുന്നത് ബംഗാളി ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകി അവർ ഈ കാര്യങ്ങൾ കാണുന്നത് ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് പൗരത്വം നൽകി അവരെ പൗരന്മാരാക്കിയാൽ എവിടെ താമസിപ്പിക്കും അവരെ അവരെ താമസിപ്പിക്കുന്നത് ആസാമിലാവും മേഘാലയയിലാവും മിസോറാമിലാവും മണിപ്പൂരിലാകും ഇങ്ങനെ വരുമ്പോൾ ഈ ബംഗാളി ഹിന്ദുക്കളെ അവിടെ താമസിപ്പിക്കുന്നത് വഴി തങ്ങളുടെ സംസ്കാരത്തിന് തങ്ങളുടെ ജനസംഖ്യ അനുപാതത്തിന് തങ്ങളുടെ മറ്റു തരത്തിൽ ഭാഷാപരമായ തങ്ങളുടെ മേൽക്കൈക്ക് ഇതിനൊക്കെ ഇഴിവു സംഭവിക്കുമെന്നും പിറന്ന മണ്ണിൽ തങ്ങൾ ന്യൂനപക്ഷമായി പോകേണ്ടി വരുമെന്നും ഉള്ള ഒരു ആശങ്ക ഈ പറയുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനക്കാർക്കുണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം കലഹിക്കുന്ന പലതരം ഗോത്രക്കാരായിരിക്കുമ്പോഴും ഈ ഒരു ഇഷ്യൂവിൽ എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാരും ഒന്നിച്ചാണ് നിൽക്കുന്നത് ബില്ല് അവതരിപ്പിച്ച അതിൻ്റെ പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കൂർ ഹർത്താൽ ആചരിച്ചു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുടനീളം ഈ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പത്ത് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നു ഒരുമിച്ച് ഒരു സമ്മേളനം ചെയ്യുകയും എങ്ങനെയാണ് തങ്ങൾക്ക് ഈ പറയുന്ന പൗരത്വ ബില്ലിനെ ചെറുക്കാനാവുക എന്ന് ആലോചിക്കുകയും ചെയ്തു അതിൽ ചില ആളുകളുടെ ഒരു മുദ്രാവാക്യം ഒരു ആവശ്യം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള പൗരത്വം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതായത് മൂന്ന് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന വാക്കതിൽ നിന്ന് വെട്ടി നീക്കിയാൽ തങ്ങൾ പൗരത്വ ബില്ലിനെ അനുകൂലിക്കാം എന്ന് അവരിൽ പലരും പറയുന്നു ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വന്നില്ലെങ്കിൽ ആസാമിനെ ബാധിക്കില്ലല്ലോ എന്നാണ് അവർ കരുതുന്നത് ഇനി ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആസാമിലെ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പൗരത്വ ബില്ലിനെതിരായി രംഗത്ത് വന്നു കഴിഞ്ഞു അപ്പം ഇന്ന് ഈ പൗരത്വ ബില്ലും എൻ ആർ സിയും എൻ ആർ സിയുടെ കാര്യത്തിൽ ആകെ എൻ്റെ ഈ എൻ ആർ സിയെയും പൗര പൗരത്വ ബില്ലിനെയും യുക്തിപരമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് എതിർക്കുന്നത് ഇടതുപക്ഷത്തുള്ളവരോ സെക്കുലർ നിലപാടുള്ളവരോ യുക്തിബോധമുള്ളവരോ മാത്രമാണ് അവർ പറയുന്നത് ഈ പത്തൊൻപത് ലക്ഷം ആളുകളെ എൻ ആർ സിയിൽ നിന്നും പുറത്തുനിർത്തിയിരിക്കുന്നത് അത് കണക്കുകളിൽ കൃത്രിമമായ വിവേചനപരമായ സമീപനങ്ങൾ സ്വീകരിച്ചതുകൊണ്ടാണ് എൻ ആർ സി ഈ ആസാമിൽ നിന്ന് ഇത്രയും ആളുകളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് തിരുത്തണം പൗരത്വ ബില്ല് എന്ന് പറയുന്നത് മതപരമായ വിവേചനം നടത്തുന്നത് ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന നിയമനിർമ്മാണമാണ് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരാൻ പാടില്ല ഈ നിലപാട് സ്വീകരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പുരോഗമനവാദികളായ ഇടതുപക്ഷക്കാരായ യുക്തിബോധമുള്ളവരായ ആളുകളാണ് അവർ ന്യൂനപക്ഷവും ആണ് ഈ പ്രതികരണം ഇവരുടെ പ്രതികരണത്തിൻ്റെ ഭാഗമായി ആസാമിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗീത സംവിധായകൻ തനിച്ച് കിട്ടിയ പത്മശ്രീ തിരിച്ചു കൊടുത്തു രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഭൂപേൻ ഹസാരിക എന്ന് പറയുന്ന ആസാമിലെ വളരെ പ്രശസ്തനായ സംഗീതജ്ഞനുണ്ട് സുധാകാന്ത് ഭൂപേൻ ഹസാരിക അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് മരണാനന്തരമാണ് ഭാരതരത്നം അവാർഡ് ചെയ്തത് ബി ജെ പി ഗവൺമെൻറ് ഈ ഭാരതരത്നം അവാർഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേസ് ഹസാരിക പറഞ്ഞു ഈ ഭാരതരത്നം ഞങ്ങൾക്ക് വേണ്ട ഈ ഭാരതരത്നം എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ അസമിയ ജനങ്ങളുടെ അസാം ജനതയുടെ എല്ലാ പ്രസ്ഥാനങ്ങളോടും ഒപ്പം നിന്നിരുന്ന ജനങ്ങളുടെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു പുരസ്കാരം സ്വീകരിക്കുമായിരുന്നില്ല അതുകൊണ്ട് തേസ് ഹസാരിക ഭാരതരത്നം ലഭിച്ച ഉബൈൻ ഹസാരിയുടെ ഹസാരികയുടെ മകൻ ഇത് നിരാകരിച്ചു അപ്പം ഇത് യുക്തിബോധമുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ് അതേസമയം ഈ പ്രദേശങ്ങളിലൊക്കെ ഉപദേശീയതകൾ സ്വത്ത് രാഷ്ട്രീയങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിൻ്റെ ഇപ്പോൾ കൊക്രാജാർ കർബി ആംഗ്ലോങ് ഒരു ജില്ലയിലെ പേരാണ് കർബി ആംഗ്ലോങ് ആ പ്രദേശത്ത് കർബി ആംഗ്ലോങ് ഗോത്രവർഗക്കാരാണ് കഴിയുന്നത് ഈ കർബി ആംഗ്ലോങ് പ്രദേശത്ത് അവർക്കൊരു സ്വയംഭരണ സംവിധാനമുണ്ട് അതിൻ്റെ നേതൃത്വത്തിലുള്ളത് ഒരു എം എൽ പാർട്ടിയാണ് സി പി ഐ എം എൽ ലിബറേഷൻ എന്ന് പറയുന്ന പാർട്ടിക്കാണ് കർബി ആംഗ്ലോങ്ങിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി പക്ഷേ കർബി ആംഗ്ലോങ് ഒരു ഗോത്രവർഗ്ഗ പ്രദേശമാണ് കൊഖറാജാർ കുക്കികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഗോത്ര വർഗങ്ങൾ അവിടെയുണ്ട് അവർ കാണുന്നത് ഈ പറയുന്ന എൻ ആർ സി എന്ന് പറയുന്ന അവിടുത്തെ ഇപ്പഴുള്ള ഈ രജിസ്റ്റർ അത് തെറ്റാണ് തെറ്റായ കണക്കുകൾ കൊണ്ട് തെറ്റായ ആളുകളെ ഉൾപ്പെടുത്തി വലുതാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇനിയും ആളുകളെ അവിടെ നിന്ന് പുറത്തു കളയാനുണ്ട് എന്നാണ് പല ഗോത്രവർഗ വിഭാഗങ്ങളും കരുതുന്നത് അവർ എൻ ആർ സി അനുകൂലിക്കും അതുപോലെ ഇനിയും കുറേ ആളുകളെ പുറത്താക്കണം എന്ന് പറയും പക്ഷേ പൗരത്വ ബില്ലിനവരെതിരാണ് കാരണം പൗരത്വ ബില്ലിന് അനുകൂലമായി നിലപാടെടുത്താൽ ബംഗാളി ഹിന്ദുക്കൾ തങ്ങളുടെ മേൽ അധിക അധികാരം സ്ഥാപിക്കുമോ എന്നവർ ഭയപ്പെടുന്നു അപ്പം ഈ നിലപാട് യുക്തിപൂർവമായ ഒരു നിലപാടല്ല ഈ ഇപ്പോൾ ബി ജെ പി എന്താ ഇതിനകത്ത് ഇങ്ങനെയൊരു സംഗതി കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ചാൽ ബി ജെ പിയുടെ ലക്ഷ്യം ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ അവർ അവരോടൊപ്പം വന്നിരിക്കും നേരത്തെ പറഞ്ഞാൽ ഈ സ്വത്തുവർഗ്ഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കൊച്ചു കൊച്ചു ഗോത്രവർഗ്ഗങ്ങളുടെയും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭൂരിപക്ഷ എന്തുവാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം വർഗീയത അത് ഉയർത്തിപ്പിടിക്കുന്ന വംശീയത അത് ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയോടൊപ്പം ഈ ചെറു ദേശീയതകളുടെ നിലപാട് സ്വീകരിക്കുന്ന സ്വ ചെറു സ്വത്ത് രാഷ്ട്രീയം മറ്റേത് മതത്തിൻ്റെ പേരിലുള്ള വലിയ സ്വത്ത് രാഷ്ട്രീയമാണെങ്കിൽ ബി ജെ പിയുടേത് ഇത് ചെറു സ്വത്ത് രാഷ്ട്രീയങ്ങളാണ് ഈ ചെറു സ്വത്ത് രാഷ്ട്രീയങ്ങളും വലിയ സ്വത്ത് രാഷ്ട്രീയങ്ങളും ഐക്യപ്പെടുന്ന നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുണ്ടാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തി അഞ്ചോളം ലോക്സഭാ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ പതിനാലോ പതിനഞ്ചോ എണ്ണം ബി ജെ പിക്ക് അരുണാചൽ പ്രദേശിലെ രണ്ടെണ്ണവും ബി ജെ പിക്ക് ആസാമിലെ ഭൂരിപക്ഷവും ബി ജെ പിക്ക് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി സോണോവാൾ എന്ന് പറയുന്നയാൾ ഈ ആസാമിലെ ദേശീയ പ്രക്ഷോഭത്തെ ഞാൻ സൂചിപ്പിച്ച ആസാം പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രധാന നേതാവായി പക്ഷേ പൗരത്വ ബില്ല് വന്നപ്പോൾ ആസാമും ഈ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ആസാം ഗണപരിഷത്ത് അവരുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കാൻ തയ്യാറായി അപ്പോൾ പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ ബി ജെ പി എതിർക്കുകയും എൻ ആർ സിയുടെ കാര്യത്തിൽ ബി ജെ പി അനുകൂലിക്കുകയും ചെയ്യുന്നൊരു പൊസിഷൻ അതെടുക്കുന്നു ബി ജെ പി എടുക്കുന്നതോ ബി ജെ പി ഈ പ്രദേശങ്ങളിൽ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻ ലക്ഷ്യം വയ്ക്കുന്നു ഇപ്പോൾ അവരത് പറയുന്നില്ലായിരിക്കാം ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യയുടെ അനുപാതത്തിൽ മാറ്റമുണ്ടാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു കാശ്മീരിൽ അവരതാണ് ചെയ്യുന്നത് കാശ്മീരിൽ അതിനുവേണ്ടി അവർക്ക് ഉപദേശം കൊടുക്കുന്നത് ഇസ്രയേലാണ് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുകയും എൽ കെ അദ്വാനി ഉപപ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി കാശ്മീർ പ്രശ്നത്തെ സംബന്ധിച്ച് കൂടിയാലോചന നടത്തുകയുണ്ടായി ബി ജെ പിയുമായി തങ്ങൾ ഇസ്രയേലിൽ പലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഗാസയിൽ വെസ്റ്റ് ബാങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ എന്ന് അവർ ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് ഉപദേശങ്ങൾ നൽകി അവർ ചെയ്യുന്നത് പലസ്തീൻ്റെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുക അവിടുത്തെ ജനസംഖ്യ അനുപാതത്തെ മാറ്റിമറിക്കുക ഇസ്രയേലുകാരുടെ ജൂതന്മാരുടെ കോളണികൾ സ്ഥാപിച്ച് അവിടെ ഭൂരിപക്ഷം അറബികളുള്ള സ്ഥലത്ത് അവർ ന്യൂനപക്ഷമാക്കുക ഇന്നിപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പും മുപ്പത്തിയഞ്ച് എ വകുപ്പും കാശ്മീരിൽ നിന്ന് എടുത്തു കളയുമ്പോൾ കാശ്മീരിലേക്ക് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാശ്മീർ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ രാജ്യം ഇന്ത്യയുമായി ആക്സസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഒക്ടോബറിലാണ് നാൽപ്പത്തേഴ് ഓഗസ്റ്റിലല്ല അന്ന് അവിടുത്തെ ദോഗ്ര രാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ സന്നദ്ധനായിരുന്നില്ല സ്വതന്ത്ര രാജ്യമായി നിൽക്കാനായിരുന്നു ഹരിസിംഗിൻ്റെ താല്പര്യം പക്ഷേ സ്വതന്ത്രനായ സ്വതന്ത്ര രാജ്യമായി നിലനിന്നുകൊണ്ട് തനിക്ക് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാനാവില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി എങ്ങനെയാണ് സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം പാകിസ്ഥാൻ ഗോത്രവർഗക്കാരുടെ സഹായത്തോടു കൂടി ഉറി മേഖലയിലിരിക്കുന്ന പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ വിളിക്കുന്ന ആസാദ് കാശ്മീർ എന്ന് ആ പ്രദേശങ്ങളിലുള്ളവർ വിളിക്കുന്ന പാകിസ്ഥാൻ വിളിക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ സൈന്യം പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഇവിടെ അഞ്ച് രൂപ പോലീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളവും പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ സൈന്യമല്ല പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളവും ആ പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗക്കാരും കൂടി ചേർന്ന് അക്രമങ്ങൾ നടത്തുകയാണ് ഈ അക്രമങ്ങൾ നടത്തുമ്പോൾ അവരെ തിരിച്ചോടിക്കാൻ മാർഗമില്ലാതെ വരുമ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് അദ്ദേഹം സഹായം ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നു ഇൻസ്ട്രമെൻ്റ് ഓഫ് ആക്സിഷൻ ഒപ്പുവെക്കുകയാണെങ്കിൽ ഞങ്ങൾ സൈനിക സഹായം തരാം നിങ്ങൾ ഞങ്ങളുമായി ജയിക്കാൻ യോജിക്കാൻ ഒരു കരാർ ഒപ്പുവെച്ചാൽ ആളുകളെ വിട്ടു തരാം ആ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യം അവിടേക്ക് പ്രവേശിക്കുന്നത് ഇതിനുള്ള ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുടെ കടന്നുകയറ്റം മാത്രമായിരുന്നില്ല അതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് എങ്കിലും ജമ്മുവിൽ ഇന്ന് നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശമെന്ന് പറയുന്നത് ജമ്മുവാണ് ജമ്മുവിൽ മുസ്ലിങ്ങളെ ഭീകരമായി കൊലപ്പെടുത്തുന്ന കൂട്ടക്കൊലകൾ നടന്നു ഈ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം കൊടുത്തത് ആർ എസ് എസ് ആണ് ആ പേരിൽ തന്നെ ഇത് ഇത് നടക്കുമ്പോൾ ഇതിനോടുള്ള പ്രതികാരവും പ്രതികരണം കൂടിയായിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഉറിയിലേക്ക് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സൈനിക സായുധ ആക്രമണങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ജമ്മുവിലെ മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഇന്ന് ജമ്മുവിലെ മുസ്ലിം ജനസംഖ്യ പത്തോ പന്ത്രണ്ടോ ശതമാനം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ വിഭജനത്തിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായ കൂട്ടക്കൊലകളുടെ വലിയ പരമ്പരകളും സമാനമായ കൂട്ടക്കുലകൾ ഈ ആസാമിൽ നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബംഗാളി ഭാഷയുമായും ബംഗാൾ സംസാരിക്കുന്നവരുമായും ഈ ഗോത്രവർഗക്കാർക്കുള്ള പകയെ സംബന്ധിച്ച് ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ എഴുത്തുകൾ ബംഗാളി ഭാഷയിലുള്ള സാഹിത്യം അസമിലെ ആളുകൾ ശത്രുതാപരമായിട്ടാണ് കാണുന്നത് ബംഗാളി പ്രത്യേകിച്ചും ബംഗാളി മുസ്ലിങ്ങൾ ബംഗാളിയിൽ എഴുതുന്ന സാഹിത്യത്തെ അവർ വിളിക്കുന്നത് മിയ ലിറ്ററേച്ചർ എന്നാണ് മിയ ലിറ്ററേച്ചർ എഴുതുന്ന ആളുകൾ തടവിൽ കിടക്കാൻ യോഗ്യരാണ് എന്നാണ് അവർ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കാമരൂവിൽ ഈ ഇത് മറ്റേ പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ തന്നെ കാമരൂപിൽ ഇരുന്നൂറോളം ആളുകളാണ് ബംഗാളി വംശക്കാരായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പഴയ ആളുകൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും നെല്ലി എന്ന് പറയുന്ന സ്ഥലത്തൊരു മസാക്കർ നടന്നു കൂട്ടക്കൊല കുഞ്ഞു കുഞ്ഞുകുട്ടികളുടെ നിരനിരയായിട്ട ശവശരീരങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യ ടുഡേ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ വർണ്ണത്തിൽ അച്ചടിച്ചു വന്നത് ഇപ്പോഴും ചിലർ ഓർക്കുന്നുണ്ടാവും ജോൺ അബ്രഹാം അമ്മ അറിയാൻ എന്ന സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിൽ പലപാട് മറച്ചു നോക്കുന്ന ഒരു ചിത്ര പുസ്തകമുണ്ട് ഒരു ആൽബം പോലെ അതിനകത്ത് ഈ നെല്ലി കൂട്ടക്കുടിയിലെ കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളുടെ പടങ്ങൾ കാണാം മൂവായിരം ആളുകളെയാണ് ഒറ്റ രാത്രി കൊണ്ടുപോകുന്നത് മുഴുവൻ ബംഗാളികൾ മുഴുവൻ മുസ്ലിങ്ങൾ ഇത് നടക്കുന്നത് ഹിന്ദുവർഗീയതയുടെയും ആ പ്രദേശത്തിൻ്റെ സ്വത്വ രാഷ്ട്രീയക്കാരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോൾ ഈ കൂട്ടക്കുരുതികളൊക്കെ ഈ പൗരത്വ തർക്കങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഡെമോഗ്രാഫിക് പ്രപ്പോർഷനെ അവിടുത്തെ ജനസംഖ്യാ അനുപാതത്തെ ഈ പൗരത്വ ബില്ല് നടപ്പാക്കുന്നതിലൂടെ മാറ്റിമറിക്കാനാവുമെന്നും ഇവിടെ മുതൽ ഗുജറാത്തിലെ മുതൽ ആസാമിൻ്റെ അറ്റം വരെ ബർമ്മ വരെയുള്ള പ്രദേശങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ആവാസ മേഖലകൾ സൃഷ്ടിക്കാനാവുമെന്നും അങ്ങനെ ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സാംസ്കാരികവും ജനസംഖ്യാപരവുമായ ഉള്ളടക്കത്തിനെ മാറ്റിത്തീർക്കാമെന്നും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നു ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ദീർഘകാലത്തെ ലക്ഷ്യം വിച്ചുകൊണ്ട് അവർ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇത് തന്നെയാണ് കാശ്മീരിലും അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പൗരത്വ ബില്ലിൻ്റെ കാര്യം എടുക്കുമ്പോൾ പൗരത്വ ബില്ലിലെ വിരുദ്ധതയെ മുഴുവൻ നമ്മൾ ശക്തമായി വിമർശിക്കുമ്പോൾ പോലും ആ പ്രദേശത്തെ തദ്ദേശീയരായ ജനതയുടെ സാംസ്കാരികമായ സ്വത്വബോധത്തെ ബോധത്തെ സംബന്ധിച്ച ഉത്കണ്ഠകളെ നമുക്ക് കേവലമായി തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനർത്ഥം ഇന്ന് നിലവിൽ വന്നിട്ടുള്ള പൗരത്വ ബില്ലിനെ അതേപടി പിന്തുണയ്ക്കണം എന്നല്ല ഈ ജനതയുടെ സ്വത്തുബോധത്തിനെ ഉറപ്പാക്കിക്കൊണ്ടും അവർക്ക് ഈ പ്രദേശത്തുള്ള സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേൽക്കൈ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും അതിനുതകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തിക്കൊണ്ടും വേണം ഈ എൻ ആർ സി അവിടെ നടപ്പാക്കുകയാണെങ്കിൽ നടപ്പാക്കാം ഇന്ന് എൻ ആർ സി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രജിസ്റ്ററാണ് നമ്മളിപ്പോൾ മതങ്ങളെ സംബന്ധിച്ച് വംശീയത്തെ സംബന്ധിച്ച് വംശബോധത്തെ സംബന്ധിച്ച് സാംസ്കാരിക ബോധത്തെ സംബന്ധിച്ച് അതിൻ്റെ സ്വത്ത് ബോധത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ആധുനിക മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളുണ്ടാവും പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷ മേഖലകൾ രൂപപ്പെടുന്നുണ്ട് ഇതിനെ കേവലമായി നിരാകരിച്ചുകൊണ്ട് നമുക്കൊരു നിലപാടെടുക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം വംശത്തിൻ്റെ പേരിൽ വർഗീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഇന്ന് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ ടണലിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുട്ട് നിറഞ്ഞ ഒരു മഹാഗഹുരത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് ഇന്ത്യ അല്ലെങ്കിൽ അത് ആ പ്രവേശന കവാടത്തിലൂടെ ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു അന്ധകാരം പൂർണ്ണമാവാൻ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിൻ്റെ നമ്മൾ സാധാരണ പറയുന്ന ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ ഇതിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന നീതിപീഠം എക്സിക്യൂട്ടീവിൻ്റെ ദുഷിച്ച രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനങ്ങൾക്ക് പുറത്ത് അത് ശരിയായ നിലപാടെടുത്ത് നിലനിൽക്കുന്നു എന്നാണ് ജനാധിപത്യ ബോധമുള്ളവർ എന്നതിലേക്ക് നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രതീക്ഷയും സങ്കല്പവും പക്ഷേ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിധികളും അത് ജസ്റ്റിസ് ലോയുടേതാകട്ടെ അയോധ്യയുടേതാകട്ടെ വേറെ എന്തിൻ്റെയോ ആകട്ടെ ഈ വിധികളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്ധകാരം വളരെ ശക്തമായി നമുക്ക് മുകളിൽ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ പൗരത്വ ബില്ലിനെ കാണാൻ എൻ ആർ സിയെ കാണാൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അബ്ലേറ്റ് ചെയ്യുന്നതിനെ കാണാൻ നാലാ തരങ്ങളിലുള്ള എക്സിക്യൂട്ടീവിൻ്റെയും ഉത്തരവുകളും ലജിസ്ലേച്ചറുടെ നിയമനിർമ്മാണങ്ങളും ജുഡീഷ്യറിയുടെ വിധി തീർപ്പുകളും ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നത് അതിനൊക്കെ എതിരായിട്ട് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ശാസ്ത്രീയ ബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ എത്ര ദുർബലമാണെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയുക ഇതിനെ വ്യാപിപ്പിക്കാൻ കഴിയുക ഇതിൻ്റെ സ്വാധീന മേഖല വി കഴിയുക ഇതാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ജനാധിപത്യപരമായ സാധ്യതയെ സംബന്ധിച്ചുള്ള ഒരേ ഒരു വെളിച്ചം ഒരേ ഒരു സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ മാത്രമാണ് ശ്രമിച്ചത് വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകളുണ്ടാവും അത്തരം കാര്യങ്ങൾ നമുക്കൊരു ചർച്ചയ്ക്ക് അവസരമുണ്ടെങ്കിൽ അതിൽ നമുക്ക് സംസാരിക്കാനാകും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം ഈ മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്ന് പല മതക്കാർ ഇവിടെ വന്നു എന്ന് പറയുന്നു വന്നു അവർ ആറ് വർഷം ഇവിടെ താമസിച്ചവരാണെന്ന് എങ്ങനെ എങ്ങനെ തെളിയിക്കാനുള്ള രേഖ എന്താണ് രണ്ട് അവർ ഇന്ന മതത്താണ് ബുദ്ധമതക്കാണ് ജൈനമത പാഴ്സികളാണ് ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള രേഖ അവരെങ്ങനെ ഹാജരാക്കും അതിൻ്റെ സംശയമാണ് ആറ് വർഷം ഇത് ആരാണ് ഇതിൻ്റെ അംഗീകൃത അധികാരികൾ രണ്ട് നാഗാലാൻഡ് ഇന്ത്യയിൽ വരുന്നത് ഏർക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക രാഷ്ട്ര ഒരു രാജ്യമായിരുന്നു അത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് മറന്നുപോയി അത് അത് പറഞ്ഞാൽ കൊള്ളാം മൂന്നാമത് കാശ്മീരിലെ പതാക ഇത് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ നിർമ്മിച്ച പതാകയാണോ അതോ ഇതാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ ൊന്ന് ഇങ്ങനെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നിട്ട് താമസിക്കുന്ന ആളുകൾ ആറു വർഷമാണോ അവരുടെ മതവിശ്വാസം എന്താണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അതിൻ്റെ മൊഡാലിറ്റീസ് നമ്മളിപ്പോൾ ഒരു ആക്ട് ഉണ്ടായി കഴിയുമ്പോൾ ആക്ടിൻ്റെ റൂളുകൾ വരും ഒരാക്ട് ഉണ്ടാവും ഈ ആക്ടിന് റൂൾ ഉണ്ടാക്കും ഈ റൂൾ ഉണ്ടായി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ അതിനകത്താണ് രേഖപ്പെടുത്തി വരിക ഒരു നിയമം പാർലമെൻറ്റോ നിയമസഭയോ പാസ്സാക്കുമ്പോൾ ആക്ട് എന്ന പേരിലാണ് അതറിയുക ആക്ട് എ സി ടി ഇപ്പോൾ ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് ആക്റ്റായി മാറും പാസ്സാക്കി കഴിയുമ്പോൾ പ്രസിഡൻ്റിൻ്റെ അസെൻ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടിക്കഴിയുന്നതോടുകൂടി അത് നിയമമായി ഈ നിയമം എങ്ങനെയാണ് പ്രയോഗത്തിൽ നടപ്പാക്കുക എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ഒരു റൂൾ ഉണ്ടാക്കും റൂൾ ആക്റ്റും റൂളും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണത്തിന് ഞാൻ ഈ ശബരിമലയുടെ കാര്യം പറയാം ശബരിമലക്കാണെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലും അമ്പത്താറിലും ഒരു ആക്റ്റാണത് ഈ ആക്ട് അവിടെ കിടന്നു അത് കഴിഞ്ഞതിനൊരു റൂൾ ഉണ്ടാക്കി ആ റൂൾ ഉണ്ടാക്കി വന്നപ്പോൾ അതിനകത്താണ് സ്ത്രീകൾക്ക് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന കാര്യം പറഞ്ഞു ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പ്രവേശിക്കാം എന്നതാണ് അപ്പോൾ ഈ ആക്റ്റും റൂളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം വന്നപ്പോഴാണ് ചില ആളുകൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി പോയത് ഇതിവിടെ മാത്രമല്ല വേറെ പല സ്ഥലത്തും ഇത് ഉണ്ട് മഹാരാഷ്ട്രയിലും അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ശബരിമല പോലെ പ്രക്ഷോഭം നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ശനി സിഗ്നാപൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല ആക്റ്റും റൂളും തമ്മിലുള്ള വൈരുദ്ധ്യമാണത് അത് കോടതി പറഞ്ഞത് ശരിയാക്കണം അവിടെയൊക്കെ സ്ത്രീകളെ കയറ്റണം സ്ത്രീകൾ കയറി വേറെ കേരളം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് നിയമത്തിനും ഒരു ആക്ട് ഉണ്ടാവും അതിൻ്റെ റൂൾ ഉണ്ടാവും ഇപ്പം ഈ വിഷയത്തിൽ ഇപ്പോൾ ആറു വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചു എന്നുള്ളതിന് ആ ആരാണ് പറയുക സാക്ഷികളുണ്ടാവും പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഒരു കടലാസ് കൊണ്ടുവരും അല്ലെങ്കിൽ അയൽപ്പക്കക്കാർ നാല് പേരുടും അപ്പോൾ നമ്മൾ വിവാഹം നടന്നു എന്നുള്ളതിന് എന്താ പറയുന്ന രേഖ ഇപ്പോഴാണ് കൃത്യമായിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് മുമ്പ് രജിസ്ട്രേഷൻ ഇല്ല അപ്പോൾ അതിന് ഒരു ലിറ്റിഗേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കല്യാണം നടന്ന കല്യാണ മണ്ഡപത്തിൻ്റെ ആൾ എഴുതി കൊടുത്താൽ മതി ഇങ്ങനെയൊരു കല്യാണം അയാൾ ഗവൺമെൻറ് അതോറിറ്റിയൊന്നുമില്ല ഗസിറ്റഡ് ആഫീസറും ഇല്ല കല്യാണത്തിന് മണ്ഡപം നടന്നതിൻ്റെ അയാൾ പറയണം ഉത്രാം തീയതി ഇവിടെ വെച്ചിട്ട് ഇന്ന ആളുടെ മകൻ ഇന്നയാളും ഇന്നയാളുടെ മകൾ ഇന്നയാളും നമുക്ക് കല്യാണം നടന്നു ഞാൻ സാക്ഷിയാണ് അതൊരു വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് സർക്കാർ സ്വീകരിക്കും അപ്പോൾ ഇതുപോലെ ഈ ആറ് വർഷം ഇവിടെ തുടർച്ചയായി താമസിച്ചു എന്നുള്ളതിന് സർക്കാർ റൂൾ ഉണ്ടാക്കി വരുമ്പോൾ അതിൽ കൃത്യമായി പറയും ഈ വിഭജനം കഴിഞ്ഞുള്ള കാലത്ത് ഈ പൗരത്വത്തിൻ്റെ തർക്കങ്ങൾക്ക് അന്ന് വെച്ചിരുന്ന കണ്ടീഷൻ ഏഴ് വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്നയാൾ അതാണ് അതിൻ്റെ നാച്ചുറലൈസേഷൻ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്ത് അന്ന് ഇത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ സാധാരണ സ്കൂളുകളിലേക്കുള്ള അപേക്ഷകളിലൊക്കെ പോലും ഈ വിഷയവുമായിട്ട് ഏഴ് വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഏഴു വർഷം കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നയാളാണെങ്കിൽ വേറെ ഒരു രേഖയില്ലെങ്കിലും ഏഴു വർഷം തുടർച്ചയായി താമസിക്കുന്നതിന് ഏതെങ്കിലും സാക്ഷികളുടെ രേഖകൾ മൊഴികൾ അല്ലെങ്കിൽ അവരോട് ഒപ്പിട്ട പ്രസ്താവനകൾ ഹാജരാക്കിയാൽ നാച്ചുറലൈസേഷൻ പ്രോസസ്സിലൂടെ എനിക്കിവിടെ പൗരത്വം കിട്ടിയതായിട്ട് അംഗീകരിക്കപ്പെടുമായിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഏഴു വർഷമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയില്ലേ അല്പത്തേഴൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ആറു വർഷത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ സർക്കാർ ആവിഷ്കരിക്കും ആറ് വർഷം എന്നുള്ള ആക്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലാണ് ഇത് അംഗീകരിക്കുക എന്ന കാര്യം പിന്നീട് ഉണ്ടാകും അതുപോലെ മതവിശ്വാസം മതവിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മത അയാളുടെ തന്നെ സ്വയം പ്രസ്താവനയാണ് ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നയാളാണ് പിന്നെ വേണമെങ്കിൽ ആ മതത്തിൻ്റെ ഏതെങ്കിലും പുരോഹിതൻ്റെയോ ഏതെങ്കിലും ദേവാലയ അധികൃതരുടെയോ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവന്നാൽ അതും ശരിയാവും നമ്മൾ ഇതൊക്കെ സാങ്കേതിക വിഷയങ്ങളാണ് ഈ സാങ്കേതിക വിഷയങ്ങളിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ടാവും ചിലപ്പോൾ പോരായ്മ അതൊക്കെ പിന്നീട് സെറ്റിൽ ചെയ്യപ്പെടും ആ അംഗീകരിക്കും 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 ഇപ്പം നമ്മുടെ ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളൂ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് അംഗങ്ങളുണ്ട് അതിൽ ഹിന്ദുക്കളായ അംഗങ്ങൾക്കാണ് ഇത് ജയിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലേ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞ് ചെയ്തിരുന്നിട്ടാണ് ഈ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് അതെ അതെ അവർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റാണ് സത്യപ്രസ്താവന സത്യവാങ്മൂലമാണ് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഞാൻ ഹിന്ദുവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ബുദ്ധമതവിശ്വാസം അതെ അതെ ഈ പറയുന്ന ഈ ആ നിയമം ഈ പാസ്സായിട്ടില്ല ലോകസഭയിൽ അവതരിപ്പിച്ചു നിയമ ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാൽ ലാപ്സായി അപ്പോൾ ഇനി വീണ്ടും ഇപ്പോൾ പറയണത് നാ ഈ പതിനെട്ടാം തീയതി തുടങ്ങാനിരിക്കുന്ന ലോകസഭ പാർലമെൻ്റ് സമ്മേളനത്തിൽ ഇത് ലോകസഭയിൽ അവതരിപ്പിക്കും പിന്നീട് രാജ്യസഭയിൽ അവതരിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത് ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ വ്യവസ്ഥ ഉണ്ടാക്കി അതെ വ്യക്തത വരും ആ ഈ നാഗാലാൻഡ് ഇതിന് മുൻപുണ്ടായിരുന്നത് അവരുടെ ഒരു ഗോത്രവർഗ്ഗ ആധിപത്യം നിലനിന്നൊരു പ്രദേശമാണ് അവർക്ക് സ്വന്തമായൊരു പതാകയുണ്ട് ഈ പതാകയും അവരുടെ രാഷ്ട്ര സംവിധാനവും ഒരു റോബർട്ട് ഫിസോ എന്ന് പറയുന്ന ഒരാളായിരുന്നു അയാളുടെ നേതാവ് അവരുടെ നേതാവ് ഈ നാഗ വംശക്കാരുടെ നേതാവ് അവർ ഇന്ത്യ ഗവൺമെൻറ്റുമായി സായുധ സമരം നടത്തിയിരുന്നയാളാണ് ഈ ഫിസോ പിന്നീട് ബ്രിട്ടനിലാണ് താമസിച്ചിരുന്നത് അയാൾ മരിച്ചുപോയി ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന പലരും എൻ എസ് സി എൻ എന്ന് പറയുന്ന അവരുടെ ഒരു സംഘടനയുണ്ട് നാഷണൽ കൗൺസിൽ ഓഫ് നഗാലാൻഡ് എന്നുള്ളതാണ് ഇത് വരുന്നത് അവസാനം വരുന്നത് അപ്പോൾ ഇവർ അവരുടെ തന്നെ ഇസാക്ക് മുയിവ രണ്ട് ഗ്രൂപ്പുകളുണ്ട് അവർ ഒരു ഇസാക്ക് നേതൃത്വം കൊടുക്കുന്നതും മുയിവ നേതൃത്വം കൊടുക്കുന്നതും ഈ രണ്ട് ആളുകളെയും ഒരുമിപ്പിച്ചിരുത്തി ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സെക്രട്ടറിയും കൂടി പങ്കെടുത്തിട്ടുള്ള അവരുടെ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സമാധാനം സ്ഥാപിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആസാം അക്കോർഡ് മാത്രമല്ല മിസോറാമിൻ്റെ നേതാവായിരുന്ന മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവായിരുന്ന ലാൽ ഡംഗ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ ആ സായുധസമരം നടത്തിക്കൊണ്ടിരുന്ന നേളാണ് ഈ ലാൽ ഡംഗയെ വിളിച്ചു വരുത്തി രാജീവ് ഗാന്ധിയുമായി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു മിസോ കരാറുണ്ടാക്കി അങ്ങനെ ലാൽ ദംഗയുടെ സംഘടന ഇന്ത്യയുമായി ഇനി യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ലാൽ ഡംഗ മുഖ്യമന്ത്രിയായിക്കൊണ്ട് മിസോറാമിൽ വേറെ തെരഞ്ഞെടുപ്പ് നടത്തി ഇപ്പോൾ ലാൽ ഡംഗ ഇല്ല ഈ ലാൽഗംഗയുടെ ഈ കരാറുകൾ വിയോജിച്ചുകൊണ്ട് പലരും ഇപ്പോഴും ഗവൺമെൻറ്റെതിരായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ പറയുന്ന മിസോ ഗോത്രക്കാരുടെ കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക അതെ അതെ ആ ഉണ്ട് ഇപ്പം അവർക്ക് ആ ആയിരുന്നു ആയിരുന്നു അങ്ങനെയായിരുന്നു അവർ പറയുന്നത് ഇനി ഇനിയത് വേണമെന്നാണ് ഇപ്പോഴും അവർക്കൊരു പതാക വേറെ ഉണ്ട് ഇതിപ്പോൾ കാശ്മീരിൻ്റെ പതാകയുടെ കാര്യത്തിലേക്ക് വരാം കാശ്മീരിൻ്റെ പതാക കാശ്മീർ എന്ന് പറയുന്നത് ഈ ഹരിസിംഗ് എന്ന് പറയുന്ന ആളാണ് അവളെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ ഹരിസിംഗ് ദോഗല രാജാവ് ഈ ഹരിസിംഗ് ഹരിസിംഗിൻ്റെ ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഹരിസിംഗിൻ്റെ പൂർവികനായിരുന്ന ബഹദൂർ സിംഗ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അതൊരു സാധാരണ പട്ടാളക്കാരനായിരുന്നു ഈ ബഹദൂർ സിംഗ് ഈ ബഹാദൂർ സിംഗാണ് ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം അയാൾ വിലയ്ക്ക് വാങ്ങുക ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പത്ത് ലക്ഷം പൗണ്ട് കൊടുത്തിട്ട് സ്വന്തം രാജ്യമാക്കി മാറ്റിയിട്ടാണ് ബഹദൂർ സിംഗ് ഈ ദോഗര രാജ്യം അവിടെ സ്ഥാപിക്കുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി ആ മുൻപ് വളരെ മുമ്പ് അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് അവ ഈ ബഹദൂർ സിംഗിൻ്റെ പിന്മുറക്കാരാണ് നമ്മുടെ കരൺ സിംഗ് വരെയുള്ള ആളുകൾ കരൺ സിംഗ് കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു അങ്ങനെ ആ അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ തുടർച്ചക്കാരാണ് അപ്പോൾ ഇതിൽ അവിടുത്തെ തദ്ദേശീയരുടേതായ ഒരു പ്രസ്ഥാനം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് എക്സാക്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല നമ്മൾ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നൊരു കക്ഷിയുണ്ടല്ലോ ഷെയ്ഖ് അബ്ദുള്ള ഇപ്പോഴത്തെ ഫറൂഖ് അബ്ദുൾ റേഡാച്ചൻ അവർ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു അതിൻ്റെ പേര് മുസ്ലിം കോൺഫറൻസ് എന്നാണ് ഈ മുസ്ലിം കോൺഫറൻസാണ് പാകിസ്ഥാൻ മറ്റേ ജമ്മു കാശ്മീരിലെ ജനകീയ സംഘടനയുടെ സമരപ്രസ്ഥാനത്തിൻ്റെ ഇതിൽ വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്നത് ശരിയല്ല അവരതിൻ്റെ പേര് മാറ്റി നാഷണൽ കോൺഫറൻസ് നടക്കുന്നു ഈ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിലെ നാടുവാഴുത്തത്തിനെതിരായി കലാപം നയിച്ച സംഘടനയാണ് അവരവിടെ ഭൂപരിഷ്കരണം നടത്താൻ ആവശ്യപ്പെട്ട സംഘടനയാണ് കേരളത്തിലാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് കൊണ്ടുവന്നുവെന്ന് ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഭൂപരിഷ്കരണം നടപ്പാക്കപ്പെട്ട ഒരു പ്രദേശമാണ് ജമ്മു കാശ്മീർ ഇപ്പോഴും പല കാര്യങ്ങളിലും ജനക്ഷേമത്തിൻ്റെ മിനിമം കുലിയുടെ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൽ മുസ്ലിം കോൺഫറൻസ് ഉണ്ടായതിനു ശേഷം ജമ്മു കാശ്മീരി അവരുണ്ടാക്കിയ ഒരു കുടിയുണ്ട് മുസ്ലിം കോൺഫറൻസിൻ്റെ കുടി ഈ മുസ്ലിം കോൺഫറൻസിൻ്റെ കൊടി ചെങ്കുടിയാണ് അതിൽ അരിവാളുണ്ട് ചുറ്റുകയില്ല അരിവാളും കലപ്പയും ആലേഖനം ചെയ്തിട്ടുള്ള ചെങ്കുടിയാണ് ഈ നാഷണൽ കോൺഫറൻസിൻ്റെ കുടിയായിരുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത് അവരുടെ ഒരു പരിപാടിയിൽപ്പെട്ടതായിരുന്നു ഈ കൊടി പിന്നീട് അവർ ജമ്മു കാശ്മീരിൻ്റെ കൊടിയാക്കി മാറ്റുന്നത് അപ്പോൾ നമ്മളിവിടെ പറയില്ലേ ചർക്ക വെച്ച ത്രിവർണ പതാക കോൺഗ്രസിൻ്റെതായിരുന്നു അതിനെ കൂടി അതിൽ നിന്നുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ദേശീയ പതാക രൂപപ്പെട്ടത് എന്ന് പറയുന്നത് പോലെ നാഷണൽ കോൺഫറൻസിൻ്റെ അരിവാളും കലപ്പയുമുള്ള ചെങ്കുടിയിൽ നിന്നാണ് കാശ്മീരിൻ്റെ മൂന്ന് പ്രദേശങ്ങളുടെ പ്രതിനിധീകരണമായി മൂന്ന് വരെയും അരിവാളിനെ എടുത്തു കളഞ്ഞിട്ട് കാർഷിക സമ്പദ്ഘടനയുടെ പ്രതീകമായി കലപ്പയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു കൊടി ഉണ്ടാക്കുന്നത് ആ കൊടി ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുടി അവിടെ നിലനിൽക്കുമ്പോൾ ഈ കൊടി വെറുതെ നിലനിന്നതല്ല ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സഷൻ എന്ന് പറയുന്ന ഒരു കരാറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇന്ത്യ ഗവൺമെൻറ്റും കാശ്മീരുമായി ഒപ്പുവെച്ച ഒരു കരാർ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവില്ല അതിൻ്റെ വ്യവസ്ഥകളിൽ ഒന്ന് അതിന് ആപേക്ഷികമായ സ്വയംഭരണം അനുവദിക്കണം എന്നുള്ളതാണ് അതിന് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടായിരുന്നു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു പ്രത്യേക ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് അതിനകത്ത് വിദേശകാര്യം സൈന്യം നാണയ വ്യവസ്ഥ ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളിലാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് ആ അധികാരമുണ്ടായിരുന്നത് ഇന്ത്യയിൽ പാസ്സാക്ക ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്നൊരു നിയമം കാശ്മീരിൽ ബാധകമാകണമെങ്കിൽ കാശ്മീരിൻ്റെ പാർലമെൻറ്റ് അവിടുത്തെ നിയമസഭ കൂടി അത് അംഗീകരിക്കണം അപ്പോൾ ഇങ്ങനെ ഈ വ്യവസ്ഥകളൊക്കെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ഉണ്ടായതാണ് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഭേദഗതി ചെയ്യണമെങ്കിലോ അതിനെ എടുത്തു മാറ്റണമെങ്കിലോ കാശ്മീരിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി തീരുമാനിക്കണം ആസാമിലെ ഇപ്പോഴത്തെ അസംബ്ലി അല്ല ആസാമിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കണം ഈ ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലോ അൻപത്തെട്ടിലോ പിരിച്ചുവിടപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ ഭരണഘടനാ സഭയില്ല ഈ സഭ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് ഇന്ത്യൻ കോടതികളിൽ പല ചോദ്യങ്ങളും വരികേണ്ടായിട്ടുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് താൽക്കാലികം ടെമ്പററി എന്ന് പറയുന്നൊരു ക്ലോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ടെമ്പററി എന്ന് പറയുന്ന ക്ലോസിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഇന്ത്യൻ കോടതികളിൽ ചർച്ച വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ടെമ്പററി ആണ് എന്നത് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം വകുപ്പിന് ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് ഇതാണ് ഫലത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ബി ജെ പി ഗവൺമെൻറ് എടുത്തു കളയുകയുണ്ടായത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് വാസ്തവത്തിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പിനെ എടുത്തു കളഞ്ഞിട്ടുള്ളത് ഇതിനെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്ന് വന്നുവെങ്കിലും അല്ല ഇത് നടപ്പായെങ്കിലും മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്ന ഈ നടപടി പൂർണ്ണമാകുന്നത് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഈ മുപ്പത്തൊന്നാം തീയതിയാണ് അവിടെ പുതിയ ലെഫ്റ്റനൻറ്റ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ അതിനു മുൻപ് ഈ വിധി തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി അത് നവംബർ മാസം തേക്ക് നീട്ടിവെച്ചു ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം നവംബർ അത് ഇനി ഡിസംബർ മാസത്തേക്ക് അത് നീട്ടിവെച്ചിരിക്കുകയാണ് അതായത് ഇതിൻ്റെ ഭരണഘടനാ സാധുത വാസ്തവതലത്ത് നടപ്പാകുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ടിയിരുന്ന സുപ്രീം കോടതി അത് നടപ്പായതിനു ശേഷവും അത് നീട്ടിവെക്കുന്നതിനെ പരിശോധിച്ചിട്ടില്ല അത് മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ കാര്യം അപ്പം ഇങ്ങനെയുണ്ടായ ഈ കൊടി ഈ പതാക ഇന്ത്യ ഗവണ്മെൻറ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ് അവിടെ ത്രിവർണ പതാകയും ഈ കാശ്മീർ കുടിയും ഒരുമിച്ചാണ് പറത്തിയിരുന്നത് ഇപ്പോൾ അത് പിള്ളേർ അംഗീകരിച്ചിരുന്ന ഇന്ത്യ ഗവണ്മെൻറ് അംഗീകരിച്ച അങ്ങനെയാണ് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വരുന്നത് ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് പ്രകാരം കാശ്മീരിൽ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ഉണ്ടായി പ്രസിഡൻറ്റോ ഗവർണറോ ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്തിന് അല്ല ഗവർണർ ഉണ്ടായിരുന്നില്ല മറിച്ച് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു കാശ്മീരിൽ പ്രധാനമന്ത്രിയുണ്ട് നമുക്കിവിടെ തിരുക്കുച്ചി അറിഞ്ഞിവിടെ തിരുക്കൊച്ചിക്ക് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു തിരുക്കൊച്ചിയിൽ നമ്മൾ ഉണ്ടായിരുന്നു പട്ടം പ്രധാനമന്ത്രിയായിരുന്നു പനമ്പള്ളി ഗോവിന്ദൻ പ്രധാനമന്ത്രിയായിരുന്നു ആ നമ്മുടെ ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ശാസ്ത്ര പങ്കെടുത്ത് നിൽക്കുന്ന ആ എളങ്കം ആ അല്ല പുള്ളി പ്രധാനമന്ത്രി ആയിരുന്നു ആയിക്കോട്ടെ അപ്പോൾ എനിക്കാവും അപ്പം അങ്ങനെയാണത് വരുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിരുന്ന ഒരു കൊടിയാണിത് ഈ കൊടിയാണ് എടുത്ത് കളയപ്പെടുകയുണ്ടായത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പറഞ്ഞത് ചർച്ചാ പരിപാടി അവസാനിപ്പിക്കാം